പ്രവാസി മലയാളികൾക്കും വിശിഷ്യ മുസ്ലിം സഹോദരങ്ങൾക്ക് മാർഗദർശനം നൽകി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മർക്കദു സഖാഫത്ത് സുന്നിയയുടെ ഹോളി ഖുർആനിലെ 8-ാം വർഷത്തെ വേദിയിൽ നിങ്ങളെ അഭിമുഖീകരിക്കുവാൻ തൗഫീഖ് നൽകിയ അള്ളാഹുവിനെ സ്തുതിക്കുകയും ഈ സംഘാടനത്തിനു പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അസ്സലാമു അലൈക അയ്യുഹ നബി എന്ന വിശാലമായ വിഷയത്തിന്റെ ഓരങ്ങൾ ചേർന്നുകൊണ്ട് പ്രവാചക സന്ദേശത്തിന്റെ സൗന്ദര്യം പ്രാഥമികമായ ചില വിചാരങ്ങളെ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെയും ശാരീരിക ലാവണ്യത്തിന്റെയും സീറയുടെ ദളങ്ങളിലൂടെയല്ല നമ്മുടെ ആഖ്യാനാവതരണങ്ങൾ ഇന്ന് കടന്നുപോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്ദേശത്തിന്റെയും പകർന്നു തന്ന വിചാരങ്ങളുടെയും ദാർശനികമായ സൗന്ദര്യവശങ്ങളിലൂടെ ലളിതമായ ഒരു സഞ്ചാരത്തിന്റെ വേദിയാണിത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പകർന്നു തന്ന വിശുദ്ധവും വിശ്വവിശാലവുമായ ദർശനങ്ങളുടെ സൗന്ദര്യഭൂമികയിൽ 7 ഭാഗങ്ങളെയാണ് ഇന്ന് സൂചിപ്പിക്കുന്നത്. 1, മനുഷ്യജീവിതത്തിന്റെ സകല തലങ്ങളെയും സ്പർശിക്കുന്ന ഏറ്റവും സമ്പൂർണമായ ഏകദർശനത്തെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ച ഏക പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാകുന്നു. രണ്ടാമത്, അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യനു നൽകിയ ഭാവങ്ങളിൽ അതിന്റെ ഏറ്റവും ഉത്തമമായ ഭാവങ്ങളെ ഏറ്റവും സമ്പൂർണമായി ലോകത്തിന് മുമ്പിൽ പ്രകാശിപ്പിച്ച അൽ ഇൻസാനുൽ കാമിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. മൂന്നാമതായി, കരുണയും ഔദാര്യവും വിട്ടുവീഴ്ചയും സൽഗുണവായ്പകളും ലോകവ്യാപകമായി അല്ല, പ്രപഞ്ചവിശാലമായി സ്വീകരിക്കുകയും നിർവഹിക്കുകയും ചെയ്ത ഏക വ്യക്തിത്വം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അത് ചിന്തയുടെയും ഷണയുടെയും വിചാരത്തിന്റെയും പക്ഷത്ത് മതത്തെ അവതരിപ്പിക്കുകയും
അത് കാലോചിതമായി പുതുക്കി നൽകുകയും ചെയ്യുന്ന ദാർശനിക സൗന്ദര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവതരിപ്പിച്ച സന്ദേശത്തിനു മാത്രമാണ്. ആറാമതായി, ഇനിയൊരു പ്രവാചകന്റെ നിയോഗമോ ഇനിയൊരു വേദത്തിന്റെ അവതരണമോ ആവശ്യമില്ലാത്ത വിധം സമ്പൂർണമായ വേദത്തെയും ദർശനത്തെയും അവതരിപ്പിച്ച ഏക പ്രവാചകർ സയ്യിദുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. ഏഴാമത്, ശാരീരികമായ സാക്ഷ്യങ്ങളോ മെറ്റീരിയൽ റെപ്രസെന്റേഷനുകളോ ഇല്ലാതെ ആത്മീകമായ വിചാരങ്ങളിലൂടെ, ആത്മീകമായ ലയങ്ങളിലൂടെ സ്നേഹലോകത്തെ നിർമ്മിക്കുവാനും പരിപാലിക്കുവാനും പഠിപ്പിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്ന ഏക വ്യക്തിത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഈ ഏഴ് തലവാചകങ്ങളുടെ വഴിയിലൂടെയാണ് നമ്മുടെ വിഷയം കടന്നു പോകുന്നത്. ഒന്നാമതായി, കഴിഞ്ഞുപോയ എല്ലാ പ്രവാചകന്മാരും നിശ്ചിതമായ ഒരു കാലത്തേക്ക്, നിർണിതമായ ഒരു ദേശത്തേക്ക്, താൽക്കാലികമായ ഒരു ജനതയ്ക്ക് മാർഗദർശനം നൽകാൻ മാത്രം നിയുക്തരായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള എല്ലാ പ്രവാചകന്മാരും മനുഷ്യനു ലഭിക്കേണ്ട, ലോകത്തിനു ലഭിക്കേണ്ട ഇസ്ലാമാകുന്ന സമ്പൂർണ്ണ വ്യവസ്ഥിതിയുടെ ചില ഭാഗങ്ങളെയും ചില ദേശങ്ങളെയുമാണ് സ്പർശിച്ചത്. അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുവാൻ ഒരേ ഒരു പ്രവാചകന് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അതാണ് സയ്യിദുൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽയൗമ അക്മൽതു ലക്കും ദീനകും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്നിവിടെ ഇസ്ലാമിനെ പൂർത്തീകരിക്കുകയാണ്. പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും സമീപന രീതികളെയും പ്രായോഗിക തലങ്ങളെയും അതിന്റെ സമ്പൂർണതയിൽ അവതരിപ്പിക്കുന്ന ഏക പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ മാത്രമാണ്. മനുഷ്യകത്തിനു ലഭിക്കേണ്ട അള്ളാഹുവിൽ നിന്ന് അവതരിപ്പിച്ചിട്ടുള്ള വിശുദ്ധമായ ഇസ്ലാമിനെ അതിന്റെ സമ്പൂർണതയിൽ നിന്നുകൊണ്ട് പ്രകാശിപ്പിക്കുവാൻ ഏക വ്യക്തിത്വമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രം സാധിക്കുമ്പോൾ, മുൻകഴിഞ്ഞ പ്രവാചകന്മാരെല്ലാം വരാനുള്ള പ്രവാചകനെ പറഞ്ഞിട്ടാണ് ലോകത്തോട് യാത്രയായത്. എനിക്കു ശേഷം ഇന്നയാൾ, എനിക്കു ശേഷം അടുത്തയാൾ, ഓരോ പ്രവാചകന്മാരും അവർക്ക് ശേഷമുള്ളവരെ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇനിയൊരു പ്രവാചകൻ വരാനുണ്ടെന്നല്ല, ലോകത്തിന് മുഴുവനും ലഭിക്കേണ്ട സകലതല സ്പർശിയായ ഇസ്ലാമിനെ അതിനെ സമ്പൂർണമായി നിങ്ങളുടെ മുമ്പിലേക്ക് തരികയാണ്. ഇനി വേറെ ഒരു പ്രവാചകന്റെ ആവശ്യമില്ല, ഇനിയൊരു വേദത്തിന്റെ ആവശ്യമില്ല. ആ വിധത്തിൽ വിശുദ്ധമായ മതത്തെയും ദർശനത്തെയും ജീവിതരേഖയെയും പരിപൂർണമായി അവതരിപ്പിച്ചു തരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ച നേതാവാണ് ഹബീബുന സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനിക്കാലങ്ങൾക്കു ശേഷം ആര് എങ്ങനെ വായിച്ചാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവതരിപ്പിച്ച വിശ്വദർശനത്തിന്റെ വ്യാപ്തമായ തലങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാൻ സാധ്യമല്ല. ലോകപ്രസിദ്ധരായ വിശാരദന്മാരും അന്വേഷകന്മാരും ഇപ്പോഴും അതിനെ അനലൈസ് ചെയ്യുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ്.
ഡോക്ടർ കെയ്ത് മൂർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവതരിപ്പിച്ച വീക്ഷണങ്ങളെ നിരൂപണാത്മകമായി വിലയിരുത്തി. ഓരോന്നിനെയും കൃത്യമായ പരിച്ഛേദങ്ങളിലൂടെ അടിസ്ഥാനപരമായി ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമീപിച്ചു. അവസാനം അവർക്ക് പറയാൻ കഴിഞ്ഞത്, ഇറ്റ് ഈസ് ക്ലിയർ ടു മീ ദാറ്റ് ദീസ് സ്റ്റേറ്റ്മെന്റ്സ് മസ്റ്റ് ഹാവ് കം ടു മുഹമ്മദ് ഫ്രം ഗോഡ് ഓർ അല്ലാ, ബിക്കോസ് ഓൾമോസ്റ്റ് ഓൾ ഓഫ് ദിസ് നോളജ് വാസ് നോട്ട് ഡിസ്കവേർഡ് അൻടിൽ മെനി സെഞ്ചുറീസ് ലേറ്റർ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ നിരൂപണാത്മകമായി പഠനവിധേയമാക്കുകയും ഖുർആനിക വീക്ഷണങ്ങളെയും ശാസ്ത്രീയ തുലന പഠനങ്ങളെയും ഡിബേറ്റബിളായി വീക്ഷിക്കുകയും ചെയ്ത കെയ്ത് മൂർ അവസാനം എഴുതി, എനിക്ക് സുതാര്യമായും ബോധ്യപ്പെടുകയാണ്, ഇസ്ലാമിനെയും പ്രവാചകരെയും പഠിക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാനുള്ളത് എനിക്ക് സുവ്യക്തമാണ്. ഇന്ന് ലോകം ചർച്ച ചെയ്യുന്ന ഓരോ ശാസ്ത്രീയ ശാഖകളും ഇന്നലകളിൽ അത് രൂപം കൊണ്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. എത്രയോ നൂറ്റാണ്ടുകൾക്കും യുഗങ്ങൾക്കും ശേഷം പിറവിയെടുത്ത ശാസ്ത്രീയ ദർശനങ്ങളെ കാലങ്ങൾക്ക് മുമ്പ് അതിന്റെ അസ്ഥിവാരങ്ങൾ അറിഞ്ഞ് പരിഹരിക്കുവാനും കാഴ്ചപ്പാടുകളെ അവതരിപ്പിക്കുവാനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പറയാം, ആറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കിത് പറയുവാൻ സാധിച്ചത് തീർത്തും മാനുഷികമായ ഒരു താൽക്കാലിക വ്യക്തിത്വത്തിന്റെ പ്രഭാവത്തിൽ നിന്നല്ല. ലോകത്തിന്റെ അധിപനായ അല്ലാ അല്ലാഹുവിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വെളിച്ചത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ദിസ് പ്രൂവ്ഡ് മീ ദാറ്റ് മുഹമ്മദ് മസ്റ്റ് ഹാവ് ബീൻ എ മെസ്സഞ്ചർ ഓഫ് അല്ലാ. അതുകൊണ്ട് പ്രാമാണികമായി നമ്മുടെ മുമ്പിൽ ബോധ്യപ്പെടുകയാണ്, തെളിവുകളുടെയും പ്രമാണങ്ങളുടെയും അടിസ്ഥാനത്തിൽ സുതാര്യമാവുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകരാണ്, ലോകത്തിന്റെ ഉടമസ്ഥൻ, ഉലകിന് നിയോഗിച്ച കാരുണ്യത്തിന്റെ പാനപാത്രമാണ് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതുപോലെ പരാമർശിച്ച ഒരുപാട് വിശാരദന്മാരെയും ചിന്തകന്മാരെയും കാണാം. എല്ലാവരുടെയും വീക്ഷണങ്ങളും അന്വേഷണങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിരൂപിക്കാൻ തുടങ്ങുമ്പോൾ ആദരിച്ചുകൊണ്ട് അവസാനിക്കുകയാണ്. ഇറ്റ് റീപ്ലേസ് മോംഗ്ലിനസ് ബൈ മാൻലിനസ്. സാത്വികതയിൽ നിന്ന് മാനുഷികതയിലേക്ക്, അല്ലെങ്കിൽ പ്രാന്തതയിൽ നിന്ന് നാഗരികതയിലേക്ക് മനുഷ്യകുലത്തെ മാറ്റിക്കൊണ്ടുവരാൻ ഏറ്റവും പ്രബുദ്ധമായ ദർശനം അവതരിപ്പിക്കുവാൻ കഴിഞ്ഞ നേതാവാണ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിക്കുന്ന ദർശനത്തിന്റെ ആത്മീകമായ സൗന്ദര്യത്തിന്റെ അസ്ഥിശിലകൾ അടയാളപ്പെട്ട് കിടക്കുന്നത് ലോകത്തിനാവശ്യമായ മുഴുവൻ ദർശനങ്ങളെയും അവതരിപ്പിക്കുവാൻ യോഗ്യമായ മതത്തെ സമ്മാനിക്കുവാൻ നിയുക്തരായ പ്രവാചകരാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നുകൂടി വിശാലമായി പറഞ്ഞാൽ, ആറാം നൂറ്റാണ്ടിലെ പെണ്ണിന്റെ സൗന്ദര്യവും അലമാലകളുടെ ഗതിമാറ്റങ്ങളും അവിടുത്തെ ഒട്ടകത്തിന്റെ ചാട്ടവും മാത്രം കവിതയാക്കിയിരുന്ന ഒരു ജനതയെ പ്രബുദ്ധതയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്തരം ഒരു ജനതയെ മാത്രം അഭിമുഖീകരിക്കുവാനുള്ള നേതാവല്ല. കാലഗണനകൾക്കിപ്പുറം ഇനി എന്തൊക്കെ മാറ്റങ്ങളാണോ വരുന്നത്, അവിടെയെല്ലാം ജനങ്ങളെ അഭിമുഖീകരിക്കുവാൻ വ്യാപ്തിയുള്ള ദർശനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയത്. ആറാം നൂറ്റാണ്ടിലെ കാവ്യതല്ലജങ്ങൾ തീർത്ത നാടോടി കവികൾക്ക് മാർഗദർശനം നൽകാൻ കഴിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മോഡേൺ യുഗത്തിലെ നാനോ യുഗത്തിന്റെ മുമ്പിൽ അവരുടെ പ്രവേശികൾ എങ്ങോട്ടൊക്കെ തുറന്നിരിക്കുന്നുവോ അവിടെയെല്ലാം പരിഹാരം പറയുവാൻ പ്രയുക്തമായ ദർശനങ്ങളെ ഇന്നലെയെ അടയാളപ്പെടുത്തുകയും നാളെ വരാനുള്ള ജനതയ്ക്ക് ദിശാബോധം നൽകാൻ വ്യാപ്തമായ കാഴ്ചപ്പാടുകളെ അടയാളപ്പെടുത്തുകയും ചെയ്ത ഏക ഗുരുവാണ് ലോകഗുരു മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ്
ഏകദേശം ഒരു 10-25 എഴുത്തുകാരുടെ പ്രയോഗം. കേവലം ഒരു എഴുത്തുകാരൻ മാത്രമല്ല, 10-25 ആളുകളുടെ രചനകളുടെ പരാമർശങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ ഓൺലി മാൻ ഇൻ ഹിസ്റ്ററി എന്ന പ്രയോഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പരാമർശിക്കുന്നത് കാണാം. ചരിത്രത്തിലെ ഏക വ്യക്തിത്വം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ദാർശനികമായ പ്രാപഞ്ചിക വ്യാപ്തിയെയും ലോകത്തെ മുഴുവൻ പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കുവാനുള്ള സമ്പൂർണമായ ദർശനത്തെയുമാണ് നമ്മളുടെ മുമ്പിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് വിശ്വാസികൾ അപ്പനെ മഹബൂബ് കോ ഏ ഹുദാനെ കഹാ, അപ്പനെ മഹബൂബ് കോ ഏ ഹുദാനെ കഹാ ആസ്മാ കി തറഫ് യോ തരേ ദേഖനാ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദാർശനിക വ്യാപ്തിയെ ആത്മീയതയുടെ ആലയത്തിൽ നിന്ന് ലയിപ്പിച്ച് അതിനെ സൂഫി ദർശനങ്ങളുടെ ഉന്നതിയിൽ നിന്നുകൊണ്ട് വായിക്കാൻ ശ്രമിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല അംഗീകരിക്കുന്ന പ്രപഞ്ച വ്യാപ്തിയുടെ ആശയ ദർശനത്തിന്റെ സൗന്ദര്യം വായിക്കുകയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുക്കിയത് തൂ ജോ ചാഹേ തോ ഖിബ്ല ബദൽ ജായേഗാ, അല്ലയോ ഹബീബായ നബിയെ അവിടുത്തെ ആവശ്യവും അവിടുത്തെ ഇഷ്ടവും അവിടുത്തെ താൽപര്യവും പരിഗണിച്ചുകൊണ്ട് അങ്ങയുടെ താൽപര്യത്തിനനുസൃതമായി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടത്തിനനുസൃതമായി കഅബാലയത്തിലേക്ക് ലക്ഷ്യം വെക്കുവാൻ സമ്മതം നൽകുകയാണ്. ഇത് കേവലം പ്രവാചക ചരിത്രത്തിലെ ഒരു സംഭവമല്ല എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടപ്രകാരം ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർദാഹ, അല്ലയോ പ്രവാചകരെ അവിടുത്തെ ഇഷ്ടപ്രകാരം ഖിബ്ലയിലേക്ക് കഅബയിലേക്ക് ലക്ഷ്യസ്ഥാനമാക്കുവാൻ സമ്മതം നൽകുകയാണ് എന്നത് കേവലം പ്രവാചക ജീവിതത്തിലെ ഒരു സംഭവമല്ല, അല്ലാഹു സുബ്ഹാനഹു വതആല ലോകഘടനയോടും കാലഗണനയോടും ഇടപെടുവാനുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയ അംഗീകാരത്തിന്റെയും അധികാരത്തിന്റെയും സൂചനയാണ് എന്ന് മഹാന്മാർ എഴുതുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാലഗണനയിൽ ഇടപെടാനുള്ള അധികാരം, ലോക നിർണയങ്ങളിൽ അഭിപ്രായം പറയുവാനുള്ള അവകാശം, ഇതിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഖിബ്ലയുടെ അവതരണത്തിലൂടെ അല്ലെങ്കിൽ ഖിബ്ലയുടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താൽപര്യം പരിഗണിച്ചുകൊണ്ടുള്ള കഅബാലയത്തിലേക്ക് ഖിബ്ല തിരിക്കുന്ന സംഭവം സൂചിപ്പിക്കുന്നത്. ഖുർആൻ അത് പരാമർശിക്കുമ്പോൾ തന്നെ പറയുന്നത് ആരൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിക്കുക അല്ലെങ്കിൽ അംഗീകരിക്കാതിരിക്കുക എന്ന് വേർതിരിച്ചറിയുവാനുള്ള ഒരു സംഭവമാണിത്. ഇതിനെക്കുറിച്ച് സംശയം ഉന്നയിക്കുന്ന ആളുകൾ അവർ ബൗദ്ധികമായ ഉന്നതിയിൽ നിന്നുകൊണ്ടല്ല വിഷയത്തെ സമീപിക്കുന്നത്. ഇതെല്ലാം ഖുർആൻ വളരെ വ്യക്തമായി നമ്മളോട് പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് ലോകത്തിന് ഏറ്റവും സന്തോഷമായി ലഭിക്കേണ്ട ഇസ്ലാമിക ദർശനത്തെ അതിന്റെ പരിപൂർണമായ ദശയിൽ നിന്നുകൊണ്ട് സമ്മാനിക്കുവാൻ അവകാശം ലഭിച്ച അല്ലെങ്കിൽ അർഹത ലഭിച്ച ഏക നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓഹേ തേരി റസാ, ജോഹേ തേരി റസാ, ഓഹേ മേരി റസാ. എന്താണ് ഹബീബായ നബിയെ അവിടുത്തെയുടെ താൽപര്യം, അതുതന്നെയാണ് നമ്മുടെയും താൽപര്യം. കാരണം അള്ളാഹുവിന്റെ മതമാണ് പരിശുദ്ധമായ ഇസ്ലാം. അള്ളാഹു ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ മോചനമാർഗം, ആ മോചനമാർഗത്തിന്റെ നിയാമക തലങ്ങളെ എങ്ങനെ ഇടപെടണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളിലൂടെ അവിടുത്തെ വ്യക്തിത്വത്തെ നമ്മുടെ മുമ്പിലേക്ക് പറഞ്ഞു തരികയാണ്. ഇത് മാത്രം പറഞ്ഞാൽ എത്രയോ വ്യാപകമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയത്തിന്റെ തലവാചകം മാത്രമായി ഇത് മാറുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാനുഷിക ഭാവങ്ങളുടെ ഏറ്റവും ഉന്നതിയിൽ നിന്നുകൊണ്ട് ലോകത്തെ മുഴുവനും അഭിമുഖീകരിക്കുന്ന സമ്പൂർണരായ വ്യക്തിത്വം അൽ ഇൻസാനുൽ കാമിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നമാ ബുഇത്തു ലിഉതമ്മിമാ സ്വാലിഹൽ അഖ്ലാഖ്. ഇമാം അഹ്മദ് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഏറ്റവും ശ്രേഷ്ഠമായ സ്വഭാവങ്ങളുടെ പരിപൂർണത
ലോകത്തിന് മുമ്പിലേക്ക് നൽകുവാൻ നിയുക്തരായവരാണ് ഞാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും സമ്പൂർണമായ മാനുഷിക ഭാവങ്ങളെ ലോകത്തിന്റെ മുമ്പിലേക്ക് അവതരിപ്പിക്കുവാനുള്ള നേതാവ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഭാവങ്ങളുടെ ഉന്നതി ഏതാണ്? ഖൽഖ് സേ ഔലിയ, ഔലിയ സേ റസൂൽ, റസൂലോ സേ അലാ ഹമാരാ നബി. സൃഷ്ടികളിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠരാരാണ്? ഔലിയാക്കളാണ്. ആ ഔലിയാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠരാരാണ്? മഹാന്മാരായ മുർസലുകളാണ്. ആ മുർസലുകളുടെയും അഗ്രസ്ഥാനിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യന്റെ ഗുണഭാവങ്ങളുടെ ഏറ്റവും ഉന്നതിയിലാണ് നിൽക്കുന്നത്. ഇബ്നു ഖൽദൂൻ എഴുതുന്നത് കാണാം, മാനുഷിക പൂർണ്ണതയിൽ നിന്ന് അതിന്റെ സമ്പൂർണതയിൽ നിന്ന് ദൈവികമായ സ്വീകാര്യതയിലേക്ക് ഉയരുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നത് മിഅ്റാജിന്റെ രാത്രിയിലെ ഒരു ഉദാഹരണത്തിലൂടെയാണ്. മിഅ്റാജിന്റെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിലേക്ക് ചേർന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചു വരുത്തിയ സ്ഥലത്ത് വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി സംഭാഷണം നടത്തുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇബ്നു ഖൽദൂൻ മുഖദ്ദിമയിൽ എഴുതുകയാണ്, വേറെ ആർക്കെങ്കിലുമാണ് അങ്ങനെ അല്ലാഹുമായി സംബോധനയ്ക്ക് അവസരം നൽകിയതെങ്കിൽ അവർ തിരിച്ചു പോരില്ലായിരുന്നു. വേറെ ആർക്കെങ്കിലുമാണ് അങ്ങനെ ഒരു അവസരം ലഭിച്ചതെങ്കിൽ അല്ലാഹുവിലേക്ക് ചേരുന്ന ഒരു തലത്തിൽ നിന്ന് അവർ തിരിച്ചു പോരില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു പോകുന്നത് നമ്മളോടുള്ള കാരുണ്യഭാവത്തിന്റെയും നമ്മളോടുള്ള അനുകമ്പയുടെയും ഭാഗമാണ് എന്ന് ഇബ്നു ഖൽദൂൻ എഴുതുകയാണ്. അതൊരു സൂഫി ദാർശനിക ചുവയുള്ള വായനയാണ്. എന്നിലും അങ്ങനെയൊക്കെ വായിച്ചാലും അതിൽ ലയിച്ചു കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവ പൂർത്തീകരണത്തിന്റെ അത്യുന്നതമായ ഒരു തലം നമുക്ക് വായിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഭൗതികമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിച്ച ആളുകൾ അവസാനം അവരെഴുതി, എ മാസ് ഡീറ്റെയിൽസ് ഇൻ ദി ഏർലി സോഴ്സ് ഷോ ദാറ്റ് ഹി വാസ് ആൻ ഓണസ്റ്റ് ആൻഡ് അപ്രൈറ്റ് മാൻ ഹു ഹാഡ് ഗെയിൻഡ് ദി റെസ്പെക്ട് ആൻഡ് ലോയൽറ്റി ഓഫ് അതേഴ്സ് ഹു ആർ ലൈക്ക് വൈസ് ഓണസ്റ്റ് ആൻഡ് അപ്രൈറ്റ് മാൻ. യൂറോപ്യന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിച്ചു. ലോകത്തുള്ള സൽഗുണഭാവങ്ങളെ മുഴുവനും ലോകത്തിന് നൽകിയതാര്? അതിനെ പ്രയുക്തമായി അവതരിപ്പിച്ചതാര്? ഇതെല്ലാം പഠിച്ചു വരുമ്പോൾ അവർക്കും അവസാനം പറയുവാനുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശ്രേഷ്ഠഭാവങ്ങളുടെ ഉന്നതിയിൽ നിൽക്കുന്ന അത്യുജ്വലമായ വ്യക്തിപ്രഭാവമാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഏറ്റവും ശ്രേഷ്ഠമായ സ്വഭാവങ്ങളെ ലോകത്തിന്റെ മുമ്പിൽ സമ്പൂർണമായി അവതരിപ്പിക്കുവാനുള്ള അല്ലാഹുവാൽ നിയോഗിക്കപ്പെട്ട അല്ലയോ പുണ്യപ്രവാചകരെ, മിഅ്റാജിന്റെ രാത്രിയിൽ ഭൗമികമായ ചക്രവാള സീമകളെ മുഴുവനും ലംഘിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്യുന്നതങ്ങളിലേക്ക്, അല്ലാഹു നിശ്ചയിച്ച ഉന്നത വിധാനത്തിലേക്ക് എത്തിയപ്പോൾ ഓ പുണ്യനബിയെ, അവിടുന്ന് പ്രാപഞ്ചികമായ ശ്രേഷ്ഠഭാവങ്ങളുടെ സമ്പൂർണതയിലേക്ക് ഉയർന്നുവല്ലോ നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഞ്ചാരം ഭൗമികമായ മണ്ഡലത്തിന്റെ പരിധികൾക്കപ്പുറം അഭൗമികമായ വിധാനത്തിൽ നിന്ന് തീർത്തും അഭൗമികവും അഭൗതികവുമായ സ്രഷ്ടാവിന്റെ ചില ലയങ്ങളിലേക്ക്, സ്രഷ്ടാവിലേക്ക് സംബോധന നടത്തുവാനുള്ള അത്യുന്നത വിധാനത്തിലേക്ക് ഉയർന്നപ്പോൾ ഫദനൗ തഔ അദന ഫുമ്മ ദന ഫതദല്ല,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും ഉന്നതിയിലേക്ക് ഉയർന്നു. വനിൽ തഅമീമ, പ്രാപഞ്ചിക വിധാനങ്ങളെ മുഴുവനും അതിജയിക്കുവാനുള്ള ഏറ്റവും അധികാരസ്ഥമായ സൃഷ്ടിഭാവത്തിന്റെ അത്യുന്നതിയിൽ അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തിച്ചേർന്നു. ഇനി അതിനു മേലെ ഒരു സൃഷ്ടിയും ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കു താഴെയല്ലാതെ ഒരു സൃഷ്ടിയും ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മേലെയുള്ളത് സ്രഷ്ടാവായ ലോകാധികാരിയായ അല്ലാഹു മാത്രം. അതാണ് അമീമ എന്ന പ്രയോഗത്തിന്റെ വ്യാപ്തി, അതാണ് അമീമ എന്ന പ്രയോഗത്തിന്റെ വിശാലത. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ രീതിയിൽ ലോകത്തുള്ള സൽഗുണഭാവങ്ങളെ മുഴുവനും സമ്പൂർണമായി അവതരിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് നൽകുന്ന മുഴുവൻ വിധാനങ്ങളെയും പഠിച്ചാൽ, പ്രിയമുള്ള സഹോദരങ്ങളെ, സ്വഭാവശാസ്ത്രങ്ങളുടെ അടിസ്ഥാന നിയമങ്ങൾ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിൽ നിന്ന് വരികയാണ്. ലോകമാകമാനമുള്ള വ്യക്തിപ്രഭാവങ്ങളെ മുഴുവനും പഠിച്ചു നോക്കിയാൽ ഏതെങ്കിലും ഒരു മേഖലയിൽ മാത്രം അവർ ഉയർന്നു നിൽക്കുകയാണ്. ഒന്നുകിൽ അവരുടെ വിചാരമാണ്, അല്ലെങ്കിൽ അവരുടെ സിദ്ധാന്തമാണ്, അല്ലെങ്കിൽ താൽക്കാലികമായ ചില കാഴ്ചപ്പാടുകളാണ്. ഇവിടെ ആരെന്നറിയുമോ? ലോകഗുരു മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ. വലം യുദാനൂഹു ഫീ ഇൽമിൻ വലാ കറമീ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ മാന്യതയിലും അവിടുത്തെ ശ്രേഷ്ഠമായ ഭാവങ്ങളിലും ഹബീബിനോട് അടുക്കുവാൻ ആരുമില്ല എന്ന് വ്യക്തമായി ഇമാം ബുസൈർ റളിയല്ലാഹു അൻഹു അടയാളപ്പെടുത്തുമ്പോ നബി സന്ദേശത്തിന്റെ സൗന്ദര്യഭാവത്തിന്റെ അസ്ഥിശിലകളിൽ നിന്ന് വായിക്കുമ്പോൾ ഹബീബുനാ വ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നബി സൗന്ദര്യത്തെ പറയാൻ ഒരുമിച്ചുകൂടിയ സദസ്സാണ്. ഇത് മദീനയുടെ വസന്തത്തിലേക്ക് ലയിക്കുവാനുള്ള സംഘാടനമാണ്. ഇവിടുന്ന് ഉയരുന്ന സ്വലാത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേരുവാനുള്ളതാണ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റമളാൻ നിങ്ങൾക്ക് ലഭിച്ചിട്ട് അതുകൊണ്ട് നിങ്ങൾക്ക് പാപമോക്ഷം ലഭിച്ചില്ലെങ്കിൽ നാശമെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്യുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുകയാണ്, പറയണേ നബിയെ ആമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആമീൻ പറയുകയാണ്. അടുത്ത സ്റ്റെപ്പിൽ ഹബീബിനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അവിടുത്തെ നാമം ശ്രവിച്ച ശേഷം സ്വലാത്തു ചൊല്ലാത്ത ആളുകൾ അവർ അല്ലാഹുവിൽ നിന്ന് വിദൂരത്താണ്, അല്ലെങ്കിൽ അവന്റെ കടാക്ഷങ്ങൾക്ക് അർഹതയില്ലാത്തവരാണ് എന്നൊന്ന് പറയുമ്പോ ആമീൻ പറയണേ നബിയേ. അതാണ് റമദാനും തിരുനബിയും തമ്മിലുള്ള ബന്ധം, അതാണ് റമദാനും സ്വലാത്തും തമ്മിലുള്ള ബന്ധം, അതാണ് ഹബീബുനാ വ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളാണ് മദീനയുടെ മലർവനീതിരുന്ന മാലോകരുടെ മനതലങ്ങളിലെ അനുരാഗത്തിന്റെ ആത്മശിലകളെ ആഗമാനം വിളിച്ചു വരുത്തിയിട്ട് വിരുന്നൂട്ടിയ ലോകപ്രസാദത്തിന്റെ അധ്യക്ഷ പദവിയിലെ അത്യുജ്വല നേതൃത്വമേ റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് പ്രമേയങ്ങളുടെ സൗകുമാര്യതയിൽ ലയിച്ചു കിടക്കുകയല്ല, കേവലമായ വർണ്ണനയുടെ വാചകങ്ങളിൽ പരിമിതപ്പെടുകയല്ല, അർത്ഥവത്തായ വ്യക്തിത്വത്തിന്റെ ആഖ്യാനങ്ങൾ അടയാളപ്പെടുത്തുവാൻ ഒരു കവിക്കും സാധ്യമല്ലാത്ത വിധം ഉന്നതിയിൽ നിൽക്കുന്ന നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ മുഴുവൻ ഗുണഭാവങ്ങളുടെയും സമ്പൂർണതയാണ്.
മുഴുവൻ മേന്മയുടെയും പൂർത്തീകരണമാണ്. കാഫത്തല്ലിന്നാസ്, ലോകത്തിലുള്ള ജനതയ്ക്ക് മുഴുവനും നിയുക്തരായ നബിയെ. ഏതു ഗുണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരാത്തത്? ചില നിസ്സാരമായ വിഷയങ്ങളെ ഉന്നതമായി അവതരിപ്പിക്കുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളുടെ അതിഥിക്ക് നിങ്ങൾ സൽക്കാരം നൽകണമെന്ന് പറയാനുള്ള തിരുനബി അതിനൊരാമുഖം പറയുകയാണ്. മൻകാന യുഅ്മിനു ബില്ലാഹി വൽയൗമിൽ ആഖിർ ഫൽയുക്രിം ളൈഫഹു. എന്തിനാണ് ഈ ചെറിയൊരു വിഷയത്തിന് വലിയൊരാമുഖം എന്ന് ആലോചിച്ചു പോവുകയാണ്? കാരണം പ്രകൃതിപരമായും സ്വാഭാവികമായും ഒരു വിരുന്നുകാരനെ സൽക്കരിക്കൽ ഒരു മനുഷ്യന്റെ സ്വഭാവമാണ്. പക്ഷേ ആ ചെറിയ പ്രമേയം പറയാൻ ഒരു വലിയ ആമുഖമാണ് ഹബീബ് അവതരിപ്പിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഫലിയുക്കരും ലൈഫഹു, അവനവന്റെ അതിഥിയെ ആദരിച്ചുകൊള്ളട്ടെ. ആലോചിച്ചു പോവുകയാണ് ഹബീബേ ഖുദാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തിനാണ് ഈ ചെറിയ വിഷയത്തിന് വലിയ ആമുഖം പറഞ്ഞത്? അത് പരിഷ്കാരത്തിന്റെ ലോകത്ത് അതിഥി സൽക്കാരങ്ങൾ മാറിമറിയുകയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകൾക്കപ്പുറം വേണമെങ്കിൽ വേണ്ടത് എടുത്ത് കഴിച്ചിട്ട് പോകൂ എന്ന് പറയുന്ന ആധുനിക സംവിധാനം വരുമ്പോൾ വഞ്ചിക്കപ്പെടാതിരിക്കാനുള്ള സൂചനയായിരിക്കണം ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. 13 കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സേവനം ചെയ്ത മഹാനാണ് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബായ നബിയേ, എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ നബിയേ. ആനസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം. 13 കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിചാരകനാണ്, പ്രവാചക പത്നിമാർക്ക് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ജോലിയുള്ള കുട്ടിയാണ്. 10 വയസ്സിൽ ഹബീബായ നബി തങ്ങളുടെ അടുക്കളയിലേക്ക് കടന്നു വന്ന സേവകനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മാ ഖാല ലീ ലിശൈഇൻ ഫഅൽതു ലിമ ഫഅൽതാ, ഒരു കാര്യവും ഞാൻ ചെയ്തത് എന്തിനാണ് ചെയ്തതെന്ന് ചോദിച്ചില്ല. മാ ഖാല ലീ ലിശൈഇൻ തറക്തു ലിമ തറക്താ, ഒരു കാര്യവും ഞാൻ ചെയ്യാഞ്ഞത് എന്തേ ചെയ്യാഞ്ഞതെന്ന് ചോദിച്ചിട്ടില്ല. മാ ഖാല ലീ ഉഫിൻ കത്തു, ഒരിക്കലും ഛേ എന്ന ഒരു അനിഷ്ട വാചകം എന്നോട് പറഞ്ഞിട്ടില്ല. വമാ ലാമനി കത്തു, ഒരിക്കലും എന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആക്ഷേപിക്കുകയോ ശപിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, മാ ഖാല ലീ ബിസ്മാ സനഅത ഖത്തു, ഒരിക്കലും മോനെ അത് ചെയ്തത് മോശമായി പോയി എന്ന് 13 കൊല്ലത്തെ പരിചാരക വൃത്തിയുടെ അകത്തളത്തിൽ നിന്ന് ആധികാരികമായ പ്രഖ്യാപനമാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നടത്തുമ്പോൾ. 98-ാമത്തെ വയസ്സിൽ ബസറയിൽ വെച്ചുകൊണ്ട് 40 കൊല്ലം കൂടെയുണ്ടായിരുന്ന സാബിത്തുൽ ബുന്നാനിയോട് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലയോ അനസേ, കാലങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ ഗുരു മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എന്നോട് പറഞ്ഞ രഹസ്യങ്ങൾ അത് രഹസ്യമായി തന്നെ സൂക്ഷിക്കുന്നയാളാണ് ഞാൻ.
കാരണമെന്തേ? എനിക്ക് വേണ്ടതുപോലെ എല്ലാ ആദരവും നൽകിയ നേതാവാണ്. ഞാൻ പിഴച്ചു പറഞ്ഞു പോയ ഒരു പദമല്ല, പരിചാരകനെ ആദരിച്ച നേതാവാണ്. പരിചാരകനെ വിട്ടുവീഴ്ച ചെയ്ത നേതാവല്ല, പരിചാരകനെ ആദരിച്ച നേതാവാണ് അബൂ ഹംസ എന്നിടയ്ക്കിടയ്ക്ക് വിളിക്കുകയാണ് ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ബാബു ദുആഇലി അനസ് എന്ന ഒരു അധ്യായം കൊണ്ടുവന്നിട്ടുണ്ട്. ആ അധ്യായത്തിലൂടെ നമ്മളോട് പറയുന്നത്, അനസ് റളിയല്ലാഹു അൻഹുവിന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ പ്രത്യുപകാരമാണ്. അതിന്റെ വ്യാഖ്യാനത്തിൽ ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവചരിത്രത്തിലെ കാരുണ്യ ഭാവങ്ങളെയും ലഭിച്ചിട്ടുള്ള ആനുകൂല്യങ്ങളെയും എണ്ണി പറയുമ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവമേന്മകളെ അറ്റസ്റ്റ് ചെയ്ത് സമ്മതിച്ചു തരികയാണ് മഹാനായ സയ്യിദുനാ അനസ് ബിനു മാലിക് റളിയല്ലാഹു അൻഹു. അപ്പോൾ എല്ലാ ഗുണഭാവങ്ങളുടെയും സമ്പൂർണതയാണ് സീറത്ത് ബി ഖുർആനീ ഹേ. ഓ സൂറത്ത് ബി ഖുർആനീ ഹേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദേഹലാവണ്യവും സ്വഭാവ സൗകുമാര്യതയും രണ്ടും ഖുർആനാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിശദീകരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവ ഭംഗിയുടെ ആധികാരിക പ്രഖ്യാപനമാണ് ഖുർആൻ. മൂന്നാമതായി വരാം കാരുണ്യത്തിന്റെയും വിട്ടുവീഴ്ചയുടെയും പ്രാപഞ്ചിക ആഖ്യാനത്തെ പ്രഖ്യാപിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്ത നേതാവ് കാഫത്തൽ ലിന്നാസി ബഷീറം വനദീറാ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവതരിപ്പിച്ച സന്ദേശത്തിന്റെ ഭംഗിയാണ്. അവിടുത്തെ കാരുണ്യം ഒരു വിഭാഗത്തിനു മാത്രമല്ല, ഒരു ദേശത്തിനു മാത്രമല്ല, ഒരു കാലത്തിനു മാത്രമല്ല. അല്ലാഹു തആല എന്തിന്റെയൊക്കെ റബ്ബാണോ അതിന് മുഴുവനും കരുണയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഓ ഹബീബായ നബിയെ, ഓ ലോകഗുരുവായ പുണ്യപ്രവാചകരെ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലോകത്തിനാകമാനം കരുണയുടെ വർഷമായിട്ടല്ലാതെ തങ്ങളെ നിയോഗിച്ചിട്ടില്ല. ഇത് പറയുമ്പോൾ റഹ്മത്ത് എന്ന പദത്തിന് ഗർഭാശയം എന്ന അർത്ഥം ധ്വനിക്കുന്ന റഹിം എന്ന അറബി പദവുമായി ബന്ധമുണ്ട്. ഗർഭാശയത്തിന്റെ പ്രത്യേകത എന്താണ്? അനിഷ്ടമായ ഒരു ദ്രാവകത്തെ സ്വീകരിച്ച് ഏറ്റവും ഭംഗിയുള്ള ഒരു കുഞ്ഞിനെ സമ്മാനിക്കുകയാണ്. അതാണ് ഗർഭാശയത്തിന്റെ ധർമ്മം. ഇതുപോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ മിഷനറികളും പരാജയപ്പെട്ടു പോയ ആറാം നൂറ്റാണ്ടിലെ ജനതയെ ആർക്കും വേണ്ട എന്ന ചരിത്രം ഏറ്റവും വണ്ണമുള്ള പേന കൊണ്ട് ഇരുണ്ട യുഗമെന്ന് എഴുതിയിട്ട് തള്ളിക്കളഞ്ഞിരുന്ന ഒരു ജനതയിലേക്ക് വന്ന നേതാവ് ഖൈറു ഉമ്മത്തിൻ ഉഖ്രിജത്തിൽ ഇന്നാസ് ലോകത്തെ ഏറ്റവും ഉന്നത സമുദായമായി അവതരിപ്പിക്കുകയാണ്. ഗർഭാശയത്തിന്റെ ധർമ്മം അതാണ്. അനിഷ്ടമായി പ്രസ്രവിക്കുന്ന ദ്രാവകത്തെ സ്വീകരിച്ച് ഏറ്റവും സൗകുമാര്യതയുള്ള ഒരു മനുഷ്യനെ സമ്മാനിക്കും പോലെ ആർക്കും വേണ്ടാത്ത ഒരു ജനതയെ ഏറ്റെടുത്ത് എല്ലാവരാലും പ്രകീർത്തിക്കുന്ന ജനതയാക്കി മാറ്റിയ നേതാവ് സയ്യിദുൽ വറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സദസ് ഹബീബിനെ കുറിച്ച് പരാമർശിക്കുന്ന സദസ്സാണ്. ഇതിൽ നിന്നുയരുന്ന സ്വലാത്തിന്റെ മന്ത്രങ്ങൾ മദീനയിലേക്ക് പ്രവഹിക്കണം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധാനത്തിലേക്ക് എത്തിച്ചേരണം. ആ സന്നിധിയിൽ നിന്ന് സ്വീകരിക്കപ്പെടുന്ന സ്വലാത്തിന്റെ മന്ത്രങ്ങളായി നമ്മുടെ സ്വലാത്ത് മാറണം. സയ്യിദുനാ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വാലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ ഏറ്റവും ആളുകളാൽ അറക്കുകയും വെറുക്കുകയും ചെയ്ത ഒരു ജനതയെ ഏറ്റവും പ്രിയമുള്ള ഒരു സമുദായമാക്കി മാറ്റുകയാണ്. പിന്നീട് ഗർഭാശയത്തിന്റെ പ്രത്യേകത എന്താണ്? അകത്തുകിടക്കുന്ന കുഞ്ഞിന് എന്തെങ്കിലും ചലനങ്ങളുണ്ടായാൽ മാതാവിന് പ്രയാസമുണ്ട്. ഗർഭസ്ഥ ശിശുവിന്റെ ചലനങ്ങൾ മാതാവിന് വേദന നൽകുന്നുണ്ട്. ഉമ്മാക്ക് നേരെ കിടക്കാൻ വയ്യ, ഉമ്മാക്ക് ചരിഞ്ഞു കിടക്കാൻ വയ്യ, ഉമ്മാക്ക് നേരെ നടക്കാൻ വയ്യ. കാരണം ഉള്ളിലുള്ള കുട്ടിയുടെ ചലനമാണ്. അപ്പോഴൊന്നും ഒരുമ്മ പറയുന്നില്ല ആ കുട്ടിയെ എന്തെങ്കിലും ചെയ്തു കളയണമെന്ന്. അപ്പോഴെല്ലാം ഉമ്മാന്റെ വേദന സ്വന്തം ശരീരത്തെക്കുറിച്ചുള്ള വേദനയല്ല, എന്റെ കുഞ്ഞിന് വല്ലതും സംഭവിക്കുമോ? അതാണ് ഗർഭിണിയായ ഒരു മാതാവിന്റെ വിചാരം. എന്നെ ചവിട്ടുന്ന കുട്ടിയെ കുത്തി ശരിയാക്കണമെന്നല്ല, എന്റെ പള്ളിയിൽ കിടക്കുന്ന കുഞ്ഞിനെ ശരിയാക്കി കളയണമെന്നല്ല. ഞാൻ നേരെ കിടന്നാൽ എന്റെ കുഞ്ഞിന് വല്ലതും പറ്റുമോ? ഞാൻ ശരിക്ക് നടന്നാൽ എന്റെ കുഞ്ഞിന് വല്ല ക്ഷീണവും വന്നു പോകുമോ? ഇതുപോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ത്വാഇഫിൽ നിന്ന് കല്ല് വലിച്ചെറിയുന്ന ജനതയുടെ മുമ്പിൽ നിൽക്കുമ്പോഴും ചീഞ്ഞ മുട്ടകൾ വലിച്ചെറിഞ്ഞുകൊണ്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിനെ പ്രയാസപ്പെടുത്തുന്ന ത്വാഇഫിലെ ക്രൂരതയോടെ സമീപിച്ച ജനതയുടെ മുമ്പിൽ മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹി സലാം വന്നുകൊണ്ട് ചോദിക്കുന്നു, യാ ഈ ജനതയെ ഞാൻ അങ്ങ് ശരിയാക്കട്ടെയോ എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, അവിടുത്തേക്ക് ഏറ്റവും വേദനയുണ്ടായ സംഭവം ഏതാണ്? അവിടുത്തേക്ക് ഏറ്റവും വേദനയുണ്ടായ സംഭവം ഏതാണ്? ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ബദർ അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിന് പരിക്കേറ്റുപോയ ഉഹദ് അല്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറെ പ്രയാസങ്ങൾ ഉണ്ടാക്കിയ ഏതെങ്കിലും പടക്കളങ്ങളല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോൾ, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന മഹത്തായ മന്ത്രധ്വനി ലോകത്തിന്റെ മോചനത്തിനു വേണ്ടി പറഞ്ഞപ്പോൾ അതിനെ തള്ളിക്കളഞ്ഞ ഒരു രംഗമുണ്ട്. ആ രംഗമാണ് എനിക്ക് ഏറ്റവും പ്രയാസമുണ്ടായത്. അള്ളാഹുവിലേക്ക് വരുവാൻ ജനതയെ വിളിച്ച് അവരെ മോചനത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങൾക്ക് ക്ഷേമകരമായ ഒരു കാര്യം സ്വീകരിക്കപ്പെടാതെ പോയപ്പോഴാണ് ഹബീബിന് വേദനയുണ്ടായത്. അല്ലാതെ അവിടുത്തെ ശരീരത്തിന്റെ പ്രയാസത്തെ ഒരു പ്രയാസമായി കണ്ടില്ല. അതുകൊണ്ടാണ് ത്വായിഫുകാരെ നശിപ്പിച്ചു കളയാനല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, എന്റെ കുഞ്ഞിനൊന്നും സംഭവിച്ചു പോകരുത്, ഞാൻ ചവിട്ടുകൊണ്ടുകൊള്ളാം, ഞാൻ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊള്ളാം, ഞാൻ ചരിഞ്ഞു കിടന്നുകൊള്ളാം, അല്ലെങ്കിൽ ചരിഞ്ഞു കിടക്കാതിരുന്നു കൊള്ളാം എന്ന് ചിന്തിക്കുന്ന ഒരു മാതാവിനെ പോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരുണ്യം ചെയ്യുകയാണ്. ഫൈദാ റഹിംത ഫാന്ത ഉമ്മുന്നം അബൂ ഹദാനി ഫിദ്ദുനിയാ ഹുമർ റഹമാഉ. അള്ളാഹുവിന്റെ ഹബീബെ, അവിടുന്ന് കാരുണ്യം പെയ്യുകയാണെങ്കിൽ അവിടുന്ന് ഔദാര്യത്തിന്റെ വസന്ത ഭൂമിയായി മാറുമ്പോ ഒരു മാതാവിനെ പോലെയാണ്, ഒരു പിതാവിനെ പോലെയാണ്. അവരാണല്ലോ ലോകത്ത് ഏറ്റവും വലിയ കാരുണ്യം വർഷിക്കുന്ന ആളുകൾ. ഇത് വായിച്ചു കഴിഞ്ഞപ്പോഴായിരിക്കണം, എന്നാൽ മലബാറിന്റെ മണ്ണിൽ നിന്ന് മങ്കൂസ് മൗലിദിന്റെ മന്ത്രങ്ങൾ എഴുതിയപ്പോൾ, അല്ലെങ്കിൽ മൗലിദുദ്ദൈബകയിൽ പരാമർശം
പരാമർശങ്ങൾ വന്നപ്പോൾ വേറെയും ഇമാമുകളുടെ രചനയിൽ വന്നു പോയ ഒരു പരാമർശമാണ് അന്തവും മുന്നം അബൂ മറഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. അല്ലയോ പുണ്യ നബിയെ, ഉമ്മയോ അമ്പാവയോ, തങ്ങളെക്കാൾ ഞങ്ങളിൽ ശ്രേഷ്ഠരും അല്ല നബി. അല്ലയോ ഹബീബായ നബിയെ, മാതാവിന്റെ കരുണയുടെ പരിധിയും പിതാവിന്റെ ആനുകൂല്യത്തിന്റെ സീമയും ലോകത്തുള്ള എല്ലാ ബന്ധങ്ങളുടെ പരിധിയും അവസാനിച്ചാലും അവസാനിക്കാത്ത ഔദാര്യങ്ങളുടെ ആരാമൊരുക്കിയ കാരുണ്യത്തിന്റെ വിധാനമേ ലോകഗുരു മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ മഹബ്ബത്ത് ദിലോ മേ ബസാനേ കോ ആയേ, മഹബ്ബത്ത് ദിലോ ദിലോ മേ ജഗാനേ കോ ആയേ, മഹബ്ബത്ത് ദിലോ മേ ബസാനേ കോ ആയേ, മഹബ്ബത്ത് ദിലോ മേ ജഗാനേ കോ ആയേ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുരാഗത്തിന്റെ ആത്മവല്ലരിയിൽ നിന്ന് പ്രപഞ്ചമാകമാനമുള്ള മാനവികതയെ മാടിവിളിച്ച് മദീനയിൽ കൊണ്ടുവന്ന സദ്യയൊരുക്കിയ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് അബ്ദുല്ലാഹി ഇബ്നു സബ്ഇരി വരികയാണ്. ആരാണെന്നല്ലേ അബ്ദുല്ലാഹി ഇബ്നു സബ്ഇരി? കവിതയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്ഷേപിച്ചയാളാണ്. അദ്ദേഹത്തിന്റെ ആഖ്യാന സാഹിത്യങ്ങൾ മുഴുവനും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അപകീർത്തിപ്പെടുത്തുവാൻ ഉപയോഗിച്ചയാളാണ്. അബ്ദുല്ലാഹി ഇബ്നു സബ്ഇരി വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന്റെ കൂടെ ഇരിക്കുകയാണ്. ഒരുപാട് കവിതയിലൂടെ റസൂലുള്ളാനെ ആക്ഷേപിച്ച നേതാവാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്ഥാനമാനങ്ങൾക്കെതിരെ കാവ്യ സാഹിത്യത്തിലൂടെ ഇടപെട്ട ആൾ റസൂലുള്ളാന്റെ മുമ്പിലേക്ക് വരികയാണ്. വന്നിട്ട് പറയുകയാണ്, അസ്സലാമു അലൈക്കും, ഷഹീദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലയോ ഹബീബായ നബിയേ, ഇന്നലകളിൽ ഒരുപാട് ആക്ഷേപം പറഞ്ഞയാളാ, ഇന്നലകളിൽ ഒരുപാട് കുറ്റം പറഞ്ഞയാളാ, എന്നാൽ ഇപ്പൊ നിങ്ങളുടെ മുമ്പിലേക്ക്, തങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ്. എനിക്ക് കെളിമ സ്വീകരിച്ചുകൊണ്ട് തങ്ങളുടെ മതത്തിലേക്ക് വരാനുള്ള ആശയത്തിലാണ്, ആഗ്രഹത്തിലാണ്. യാ റസൂലല്ലാഹ്, ലഖദ് അദൈതുക വജലബ്തു അലൈക വറകിബ്തുൽ ഫറസ വൽ ബഈ ومشيت على قدمي في عداوتك يا رسول الله. ഒരുപാട് അരുതായ്മകളുടെ ചെയ്തികളിലൂടെ തങ്ങൾക്കെതിരെ തിരിഞ്ഞയാളാണ്. ഇന്നലകളിൽ ആക്രോശത്തിന്റെ കാവ്യങ്ങൾ എഴുതിയയാളാണ്. തങ്ങളുടെ മുമ്പിൽ വിട്ടുവീഴ്ചയുണ്ടോ നബിയേ? ഹബീബായ റസൂലുള്ളാനോട് ചോദിക്കുകയാണ്. അപ്പോഴാണ് ലോകഗുരുവായ പുണ്യപ്രവീണരുടെ ആദരണീയമായ അധരങ്ങളുടെ ദ്രുതമന്ത്രണത്തിലൂടെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അതേ, നിങ്ങൾക്കും വിട്ടുവീഴ്ചയുണ്ട് സഹോദരാ. അറിയുക, ലോകത്തിന്റെ മുമ്പിൽ ശ്രേഷ്ഠഭാവങ്ങളെ അടയാളപ്പെടുത്തുകയാണ്. ആധുനാധുനിക യുഗത്തിലെ പ്രതികാര വാഞ്ചകളെ മുഴുവനും ചോദ്യം ചെയ്യുകയാണ്. ഇന്ന് കരുണ നഷ്ടപ്പെട്ട ലോകം, ആർദ്രതകൾക്ക് മൂല്യമില്ലാത്ത ലോകം, സ്വന്തം സന്താനത്തിന്റെ കവിൾത്തടങ്ങൾ കത്രിക കൊണ്ട് മുറിച്ചു മാറ്റുന്ന ലോകം, ജന്മം നൽകിയ മക്കളെ കൊന്നുകളയുന്ന മാതാപിതാക്കളുള്ള ലോകം, പെറ്റതള്ളയുടെ ആക്രമണത്താൽ മരിച്ചു വീഴുന്ന ചോരമക്കളുള്ള കാലം,
ജന്മം നൽകിയ സന്താനങ്ങളുടെ വാത്സല്യമറിയാത്ത പിതാക്കളുള്ള ലോകം മൂല്യങ്ങളും ബന്ധങ്ങളും മുഴുവനും വലിച്ചെറിയപ്പെട്ട് യാന്ത്രികതയിലേക്ക് മാത്രം ലയിച്ചുകൊണ്ടിരിക്കുന്ന മാന്ത്രിക ഭാവങ്ങളുടെ താന്ത്രികൾ മാത്രം ചലിച്ചുകൊണ്ടിരിക്കുന്ന കാവ്യലോകത്തേക്ക് മാത്രം ജനങ്ങൾ ചിന്തിക്കുകയാണ്. ഇവിടെ ബന്ധങ്ങൾക്ക് മൂല്യം വരുന്നില്ല, ഇവിടെ കടപ്പാടുകളെക്കുറിച്ച് ചെറിയ ചർച്ചയില്ല, ഇവിടെ മൂല്യങ്ങളെക്കുറിച്ചുള്ള വിചാരങ്ങളില്ല. ആലോചനകൾ നടക്കേണ്ട ഉഗ്രസ്ഥാനങ്ങളിൽ മുഴുവനും നടക്കുന്നത് ആക്രോശത്തിന്റെ ക്രുദ്ധഭാവങ്ങളായി മാറുകയാണ്. ഇവിടെയാണ് ഹൃദയത്തിന്റെ ഭാഷയിലൂടെ ഒരു സാമ്രാജ്യത്തെ പാകപ്പെടുത്തിയിട്ട് ലാവണ്യമാർന്ന ദിനരാത്രങ്ങളിലൂടെ സ്നേഹലോകത്തിന്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ലോകഗുരു റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ല മതങ്ങളെ നമ്മൾ വായിക്കുകയാണ്. ഉടനെ അബ്ദുല്ലാഹി ഇബ്നു സബ്ഇരി പറയുകയാണ്, അൽഹംദുലില്ലാഹി അല്ലദീ ഹദാനീ ലിസ്ലാം. അല്ലയോ ഹബീബായ നബിയേ, അവിടുത്തെ സാക്ഷ്യത്തിൽ അല്ലാഹുവോട് സ്തുതി രേഖപ്പെടുത്തുകയാണ്. കാരണം എനിക്ക് ഈ മതത്തിന്റെ നീലിമയിലേക്ക്, ദർശനത്തിന്റെ ഭംഗിയിലേക്ക് കടന്നു വരാൻ എനിക്ക് അവസരം ലഭിച്ചല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പാടുമ്പോൾ يا خير من حملت على وصالها غيرانة شرح اليدين رسوم إني لمعتذر إليك من الذي أسديت إذ أنا في الظلال يهيم فاغفر فدا لك والداي كلاهما ذنبي فإنك رحيم مرحوم ലോകഗുരുവായ പുണ്യ നബിയെ ഇന്നലകളിൽ അസംബന്ധങ്ങൾ അനവധി ചെയ്തു പോയ ആളാണ്, ഇന്നലകളിൽ അരുതായ്മയിൽ അകപ്പെട്ടു പോയ ഒരു എതിരാളിയാണ്, ഇന്ന് തങ്ങളുടെ സവിധത്തിലേക്ക് വന്നിരിക്കുകയാണ്. യാ റസൂലല്ലാഹ് അന്ത റഹീമും മർഹൂമോ, അത് കാരുണ്യത്തിന്റെ ലോകമാണ് തങ്ങൾ, വിട്ടുവീഴ്ചയുടെ ലോകമാണ് തങ്ങൾ. മുസ്തഫ ജാനെ റഹ്മത്ത് പേ ലാക്കോ സലാം, ഷമേ ബസ്മേ ഹിദായത്ത് പേ ലാക്കോ സലാം. കാരുണ്യത്തിന്റെ പ്രപഞ്ചമേ ലക്ഷം സലാം, ഔദാര്യത്തിന്റെ ആരാമമേ ലക്ഷം സലാം. നേർമാർഗത്തിന്റെ ഏറ്റവും മനോഹരമായ വിജയവാണിയെ ലക്ഷം സലാം. തൈബാക്ക് ജാനെ വാലേ ജാക്കർ ജറാ അദബ് സേ മേരേ ബി ഖിസ്സേ ഗം കഹ്നാ ശഹേ അറബ് സേ کہنا کہ شاہ علی ایک رنج و غم کا میرا دونوں جہاں میں جس کا ہے آپ ہی سہارا. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ സ്നേഹോദ്യാനത്തിലേക്കുള്ള സഞ്ചാരികളെ ഒന്നു നിൽക്കണേ, മദീനയിലേക്ക് പോകുന്നവരെ ഒന്നു നിൽക്കണേ, നിങ്ങളോടെനിക്ക് എന്റെ മനസ്സ് തുറന്ന് ചിലത് പറഞ്ഞുവിടാനുണ്ട്. ആരോട് പറയാനാണ്? ലോക ഗുരുവിനോട് പറയാനുള്ളതാണ്. ഇല്ല ഇല്ല, കവിയുടെ ടോണ മാറുകയാണ്. മേമ്മദീനേ ചല മേമ്മദീനേ ചല ഫിർ കറം ഹോഗയാ മേമ്മദീനേ ചല. ഇല്ല, ഞാൻ പോവുകയാണ് മദീനയിലേക്ക്. അവിടെ ആരാണ് എന്റെ മാതാവാണെങ്കിൽ ഞാൻ ഇത്രയും ആഗ്രഹം കാണിക്കില്ല.
അവിടെ കേവലം എന്റെ പിതാവ് മാത്രമാണെങ്കിൽ ഞാൻ ഇത്ര ആഗ്രഹം പറയില്ല. അവിടെ എന്റെ പ്രിയപ്പെട്ട കാമുകി മാത്രമാണെങ്കിലും ഞാൻ ഇത്ര ആഗ്രഹം പറയില്ല. അവിടെ വിശ്രമിക്കുന്നതാരാണ് എന്റെ ആത്മാവിന്റെ ഏറ്റവും വലിയ മധുരമേ, ലോകത്തിന്റെ മുഴുവനും അഹിഷ്ടഭാവങ്ങളുടെ പര്യായമേ, റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ഒരു തീരുമാനമെടുക്കുമ്പോ ആദ്യം നോക്കിയത് ഹബീബിന്റെ കഴിവല്ല, എന്റെ ഉമ്മത്തിന്റെ സ്നേഹമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു 50 നേരം നിസ്കരിക്കണമെന്ന്. ഹബീബിന് പ്രയാസമില്ല, രാത്രി മുഴുവനും നിസ്കരിച്ച ഹബീബിനുണ്ടോ 50 നേരത്തെ നിസ്കാരത്തിന് പ്രയാസം? ലലം തു സുന്നത മൻ നഹിയല്ലാമ ഇലാ അനിഷ്ടകത്ത് കദമാ. നേരം വെളുക്കുവോളം നിന്ന് നിസ്കരിച്ച് കാലിൽ വണ്ണം വന്ന ലോകഗുരുവിന് 50 നേരത്തെ നിസ്കാരം ഒരു പ്രയാസമല്ല. അതുകൊണ്ടാണ് തിരിഞ്ഞു നടക്കുന്നത്. അപ്പോഴാണ് ഒരാലോചന വരുന്നത്, അവിടുത്തെ ഉമ്മത്തിന് താങ്ങുമോ നബിയേ? ലോകത്തെ ഒരു ദർബാറിലേക്കല്ല തിരിച്ചുപോയത്, ഒരു ഭരണാധികാരിയിലേക്കല്ല മടങ്ങിപ്പോയത്, ലോകത്തിന്റെ മുഴുവനും അധികാരിയായ അള്ളാഹുവിലേക്കാണ്, പടച്ചവനിലേക്കാണ് റിക്വസ്റ്റ് ചെയ്യുന്നത്. റബ്ബേ, എനിക്ക് വേണ്ടിയല്ല എന്റെ സമുദായത്തിന് വേണ്ടി ഒന്ന് ലഘൂകരിക്കണം. ഹംസീന നഹ്വൽ ഹംസി ഹത്താ ഹുദ്ദിദാ. ഒരു ലോക കോടതിയിലെ ശുപാർശയല്ല, കേവലം ഒരു ഭരണാധികാരിയുടെ ഉമ്മരപ്പടിയിലെ കാത്തുനിൽപ്പല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആലോചന, എന്റെ പാവപ്പെട്ട ഉമ്മത്തിനത് പറ്റുമോ? അവർക്ക് പ്രയാസമാകരുതെന്ന് ചിന്തിച്ച നേതാവ് റമദാനിൽ തറാവീഹ് നിസ്കരിക്കുകയാണ്. 3 ദിവസം ജനങ്ങളെല്ലാം തിങ്ങിക്കൂടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്ത ദിവസം അകത്തളത്തിലേക്ക് മാറി. കാത്തുവന്നവർക്ക് നിസ്കരിക്കുന്ന നേതാവിനെ പുറത്ത് കാണുന്നില്ല. എന്തേ നബിയെ തറാവീഹ് അകത്തളത്തിലേക്ക് മാറ്റിയത്? അപ്പോഴുള്ള മറുപടി എന്താണ്? ഇതെന്റെ സമുദായത്തിന് നിർബന്ധമാക്കിപ്പോയാൽ എന്റെ ഉമ്മത്തിനത് താങ്ങൂലല്ലോ, എനിക്കത് പ്രയാസമുള്ള കാര്യമല്ല. പക്ഷേ എന്റെ ഉമ്മത്തിന് താങ്ങാത്ത ഒരു തീരുമാനം വരുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇത് കേവലം എന്റെ വർണ്ണനയല്ല, ഹബീബിന്റെ വിശദീകരണമാണ്. ലൗലാ അന്ന ശുഖാല ഉമ്മത്തീ, എന്റെ സമുദായത്തിന് പ്രയാസമായിരുന്നില്ലെങ്കിൽ ലാമർത്തുഹും ബിസ്സിവാക്കി ഇന്ദ കുല്ലി സ്വലഹ ഔ ഇന്ദ കുല്ലി ഉളൂ. എന്റെ ഉമ്മത്തിന് പ്രയാസമായിരുന്നില്ലെങ്കിൽ എല്ലാ നിസ്കാരത്തിന്റെ നേരത്തും മിസ്വാക്ക് ചെയ്യൽ നിർബന്ധമാക്കുമായിരുന്നു. എന്റെ ഉമ്മത്തിന് പ്രയാസമായിരുന്നില്ലെങ്കിൽ എല്ലാ ഉളുവിന്റെ നേരത്തും ഞാൻ മിസ്വാക്ക് നിർബന്ധമാക്കുമായിരുന്നു. അവിടെ നിർബന്ധമാക്കാതിരിക്കാനുള്ള ഒരു തടസ്സമൊന്നേ ഉള്ളൂ. ലൗലാ അന്ന ശുഖാല ഉമ്മത്തീ, എന്റെ ഉമ്മത്തിനോടുള്ള കരുണയാണ് എന്റെ സമുദായത്തോടുള്ള സ്നേഹവായ്പാണ്. എന്നിട്ട് ഹബീബ് അവതരിപ്പിച്ച മതത്തിന്റെ സൗകുമാര്യത അറിയില്ലേ? ലൗലാ അന്ന ശുഖാല ഉമ്മത്തീ, എന്റെ സമുദായത്തിന് പ്രയാസമാകുമായിരുന്നില്ലെങ്കിൽ ലഅഖർതു സ്വലാത്തൽ ഇശാ ഇലാ സുലുസിൽ ലൈൽ. ഇശാ നിസ്കാരത്തിന്റെ സമയം രാത്രിയുടെ 3-ൽ 1 ശേഷമാക്കുമായിരുന്നു. എനിക്ക് പ്രയാസമുള്ള കാര്യമല്ല, പക്ഷേ എന്റെ ഉമ്മത്തിന് പ്രയാസമാകാൻ പാടില്ല.
എന്തൊരു വിട്ടുവീഴ്ചയുടെ ദർശനമാണ്, എത്ര ഔദാര്യത്തിന്റെ നിദർശനമാണ്. പിന്നെ ഹബീബ് തന്ന മതത്തിന്റെ ലാവണ്യം കണ്ടില്ലേ, തബസ്സുമുക ഫീ വജ്ഹി അഖീക സദഖാ, നീ നിന്റെ കൂട്ടുകാരന്റെ സഹോദരന്റെ മുഖത്തു നോക്കി ചിരിക്കുന്നത് ധർമ്മമാണ്, പടച്ചവന്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കുന്ന കർമ്മമാണ്. വഅമ്രുക ബിൽ മഅറൂഫി വനഹ്യുക അനിൽ മുൻകരി ലക സദഖാ, നല്ലതുകൊണ്ട് കൽപ്പിക്കലും തെറ്റുകൊണ്ട് വിരോധിക്കലും അത് നിനക്കുള്ള ധർമ്മമാണ്, പടച്ചവന്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കുന്ന മഹത് കർമ്മമാണ്. മാർഗദർശനം ലഭിക്കാതെ ഉഴലുന്നയാൾക്ക് വഴി കാട്ടുന്നതും നിനക്കുള്ള ധർമ്മമാണ്. വബസറുക ലിർറജുലിർ റദീഇൽ ബസരി ലക സദഖാ, കാഴ്ചയില്ലാത്തവൻ വടിയും തപ്പിമെല്ലാം മുന്നോട്ട് പോകുമ്പോ അവന്റെ കൈപിടിച്ച് നേർവഴിക്ക് നടത്തുന്നതും ധർമ്മമാണ്. ഇമാതതുക അൽ ഹജറ വശൗകത വൽ അളമ അനി ത്വരീഖി ലക സദഖാ, വഴിയിൽ നിന്ന് തടസ്സങ്ങളെ നീക്കുന്നതും കല്ലും മുള്ളുമൊക്കെ എടുത്തു മാറ്റുന്നതും ധർമ്മമാണ്, ആരാധനയുടെ പട്ടികയിൽ പരിഗണിക്കപ്പെടുന്നതാണ്. വൈഫറാഖുക മിൻ ദൽവിക ഫീ ദൽവി അഖീക ലക സദഖാ. ഇമാം തുർമദിയും ഇബ്നു ഹിബ്ബാനും ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അദബുൽ മുഫ്രദിലും ഇമാം ത്വബറാനിയും ബൈഹഖി എവിടുന്ന് ശുഅബുൽ ഈമാനിലും എല്ലാം ഉദ്ധരിച്ചതാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകുന്ന സുകുമാര ദർശനങ്ങളുടെ സമ്മേളനമായ ഹദീസാണിത്. വൈഫറാഖുക മിൻ ദൽവിക ഫീ ദൽവി അഖീക ലക സദഖാ, നീ കോരിയ പാത്രത്തിൽ നിന്ന് കൂട്ടുകാരന്റെ പാത്രത്തിലേക്ക് പകർന്നുകൊടുക്കുന്നവൻ, അത് വിശാലമായ അർത്ഥമുള്ളൊരു പ്രയോഗമാണ്. നിന്റെ ദാനം, നിന്റെ ഔദാര്യം, നിന്റെ സഹായം, നിന്റെ താങ്ങ്, നിന്റെ തണല്, എല്ലാം നിനക്ക് നാളത്തേക്കുള്ള ധർമ്മമാണ്. ഈ ധർമ്മത്തിലൂടെ ഒരു ലോകത്തെ കീഴടക്കിയ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബിന് ജയിലു വേണ്ടി വന്നില്ല, മദീനയിൽ ജയിലുണ്ടായിരുന്നില്ല. ജയിലില്ലാത്ത ഒരു രാഷ്ട്രത്തിന്റെ തലസ്ഥാനമേ മദീന. മദീനയിൽ ജയിലില്ലെന്ന് ചരിത്രം പറയുകയാണ്. ഇന്നത്തെ മദീനയല്ല ഞാൻ പറയുന്നത്, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭരണസാരഥ്യം വഹിച്ച് മദീനയിൽ താമസിക്കുമ്പോൾ എത്ര യുദ്ധങ്ങളിലാണ് പ്രതിരോധാത്മകമായി ഇടപെടേണ്ടി വന്നത്, എത്ര പോരാട്ടങ്ങളിലാണ് സാരഥ്യം വഹിക്കേണ്ടി വന്നത്, എത്ര ആളുകളാണ് ബന്ദികളായി മദീനയിലേക്ക് വന്നത്. പക്ഷേ അവിടെ ജയിൽ സ്ഥാപിച്ചിട്ടില്ല, അങ്ങനെ ഒരു വ്യവസ്ഥിതി ലോകത്തില്ലാഞ്ഞിട്ടല്ല. അന്ന് സാർ ചക്രവർത്തിമാർക്ക് ജയിലുള്ള കാലമാണ്, റോമിൽ ജയിലുള്ള കാലമാണ്, സ്വഹാബത്ത് ജയിലിൽ അടയ്ക്കപ്പെട്ട കാലമാണ് വിദേശങ്ങളിൽ. ഇത് രണ്ടും ചേർത്തു വായിക്കുന്ന ഭൗതിക സാഹിത്യകാരന്മാർ, എഴുത്തുകാർ, ചരിത്രകാരന്മാർ അത്ഭുതപ്പെടുകയാണ്. ഫിലിപ്പ് കെ ഹിറ്റി വായിക്കുമ്പോഴും അത് പ്രകാശിപ്പിക്കുമ്പോഴും അദ്ദേഹത്തിന് ചിലത് പറയാനുണ്ട്. അദ്ദേഹവും ഇത് പകർന്നു നൽകുകയാണ്. ജയിലില്ലാത്ത ഒരു തലസ്ഥാന നഗരിയിൽ നിന്ന് ലോകത്തിന്റെ ഗിരിസ്ഥാനത്തേക്കൊരു ജനതയെ ഉയർത്തിക്കൊണ്ടുവന്ന നേതാവ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബന്ദികൾക്ക് നൽകിയതെന്തായിരുന്നു? മദീനയുടെ ചിത്രം കാണാനുള്ള അവസരമാണ്. മദീനയെ അറിയണം,
നിങ്ങൾ എന്തുകൊണ്ട് അക്രമികളായി? ഇസ്ലാമിനെ അറിയാത്തതുകൊണ്ട് നിങ്ങൾ എന്തുകൊണ്ട് വിരോധികളായി? മതത്തിന്റെ മൂല്യം അറിയാത്തതുകൊണ്ട് നിങ്ങൾക്ക് നൽകേണ്ടത് ജയിലല്ല, നിങ്ങൾക്ക് നൽകേണ്ടത് ചാട്ടവാറല്ല, നിങ്ങൾക്ക് നൽകേണ്ടത് ശരിയായ മാർഗദർശനത്തിന്റെ സീനുകളാണ്. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഹമ്മദ് ഇബ്നു മസ്ലമയെ അയക്കുകയാണ്. ഷന്നുൽ ഗാറയിലേക്ക് അയച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അങ്ങനെ പോയി വരുന്ന വഴിയിലാണ് ഹുമാമത്ത് ബിനു സാൽ ബനു ഹനീഫ ഗോത്രത്തിന്റെ നേതാവ് ഹുമാമത്ത് ബിനു സാലിനെ കാണുകയാണ്. അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രതിപക്ഷത്താണ്. അദ്ദേഹത്തെയും കൊണ്ട് മദീനയിലേക്ക് വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിലേക്ക് വരികയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസന്നിധിയിലേക്ക് ഹുമാമത്ത് ബിനു സാൽ ആഗതമാവുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് കടന്നു ചെന്നു. ഹുമാമത്ത് ബിനു സാലിനോട് ചോദിച്ചു, എന്താ പറയാനുള്ളത്? ഇന്ദിയാ മുഹമ്മദ്, ഓ മുഹമ്മദ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, നിങ്ങൾ എന്നെ കൊല്ലുകയാണെങ്കിൽ കൊല്ലാം, നിങ്ങൾ എന്നോട് വിട്ടുവീഴ്ച ചെയ്യുകയാണെങ്കിൽ ഞാൻ നന്ദിയുള്ള ആളാണ്. ഇൻകുന്ത തുരീദുൽ മാൽ, നിങ്ങൾക്ക് പണമാണോ വേണ്ടത്? ഇഷ്ടമുള്ളത് തരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചടുലമായി വർത്തമാനം പറയുന്ന ബനു ഹനീഫ ഗോത്രത്തിന്റെ മേധാവിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടിയാണ്, ഒന്നും ഞാൻ നിങ്ങളോട് നിർബന്ധിക്കുന്നില്ല, നാളെ നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലക്ഷ്യമെന്താണ്? ഹുമാമയ്ക്ക് മതമറിയില്ല, ഹുമാമയ്ക്ക് നബിയെ അറിയില്ല, ഹുമാമയ്ക്ക് ശാന്തി ദർശനത്തിന്റെ വളരെ മനോഹരമായ ദർശനങ്ങളൊന്നും അറിയില്ല. അതുകൊണ്ട് അറിയട്ടെ മദീനയുടെ ചിത്രം. മദീന ഒരു വസന്തത്തിന്റെ പേരാണ്, മദീന ഒരു സൗന്ദര്യത്തിന്റെ പര്യായമാണ്, മദീന ഒരു ആക്രോശത്തിന്റെ വിരോധമാണ് എന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്ന് അബൂജഹലിനെ അറിയുന്നുണ്ട്, ഉത്ബത്തിനെ അറിയുന്നുണ്ട്, ഷൈബത്തിനെ അറിയുന്നുണ്ട്, വലീദ് ബിനു മുഗീറെ അറിയുന്നുണ്ട്. മദീനയിൽ നിന്നൊരു അബൂജഹലിനെ അറിയാനില്ല, മദീനയിൽ ഒരു ക്രൂരനായ ഒരാളെയും കാണാനില്ല. മദീന വമ്പന്മാരുടെ നാടല്ല, വിനയമുള്ളവരുടെ നാടാണ്. മദീന കർഷകരുടെ നാടാണ്, മദീന പാവപ്പെട്ടവരുടെ നാടാണ്. ചരിത്രം വായിക്കുകയാണ്. അശ്ശൈഖ് മുതവല്ലി ഷാറാവിയുടെ അസ്തീറ നബവിയയിലെ ഒരു പരാമർശം തന്നെ ഈ വിഷയത്തിലാണ്. എന്തുകൊണ്ടാണ് മദീനയിൽ ഇസ്ലാം വളർന്നത്, മക്കയിൽ വളരാതിരുന്നത്? മക്ക കൊമ്പന്മാരുടെ നാടാണ്, വമ്പന്മാരുടെ നാടാണ്, അവിടെ കുലജാതന്മാരുടെ ജാടകളുള്ള നാടാണ്. മദീനയ്ക്കെങ്ങനെ ജാടയില്ല? അത് ഗ്രാമീണരുടെ ലാവണ്യമുള്ള നാടാണ്, അത് കർഷകരുടെ വിനയമുള്ള നാടാണ്. ആ മദീനയുടെ ഉച്ചാരണത്തിൽ ശക്തിയുള്ള ഒരു അക്ഷരവുമില്ല. മക്ക എന്ന് പറയുമ്പോൾ കടുപ്പമുള്ളൊരു വാക്കുണ്ട്, അതേസമയത്ത് മദീന എന്ന് പറയുമ്പോൾ ഒരു സൗകുമാര്യതയുടെ വിനയമുണ്ട്. ഈ പദപ്രയോഗത്തിൽ തന്നെ വ്യത്യസ്തമായ ഭാവങ്ങളുണ്ടെന്ന് ഷെറാവിയെ പോലെയുള്ളവര് പറഞ്ഞു തരുമ്പോൾ ഹുമാമത്ത് ബിനു സാലിന് വേണ്ടത് ഈ ശാന്തി ദർശനത്തിന്റെ അനുഭവങ്ങളാണ്. അങ്ങനെയാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഫാമറ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിത്വലാഖിഹി, ഓ സഹാബ, ഹുമാമത്ത് ബിനു സാലിന് നിങ്ങളൊന്നും ചെയ്യണ്ട. അയാളൊരു തീരുമാനവും പറഞ്ഞിട്ടില്ല, അയാളെ വെറുതെ അഴിച്ചുവിട്ടേക്കൂ സഹാബാ.
സഹാബത്ത് ആശ്ചര്യപ്പെടുകയാണ്, എന്തേ ഇയാളുടെ തീരുമാനം മാറി മതത്തിലേക്ക് വന്നിട്ടില്ല, ഇയാളുടെ ശിക്ഷയും പ്രഖ്യാപിച്ചിട്ടില്ല, ഇയാളെ സ്വതന്ത്രമായി വിടാൻ പറയുന്നത് എന്തിനാണ്? സഹാബത്തിന് പിന്നെ ഒന്നേ അറിയൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതിനെ അനുസരിക്കുക, ഇതല്ലാതെ സഹാബത്തിന് വേറെ ഒന്നുമില്ല. സഹാബത്ത് അഴിച്ചുവിടുകയാണ്, സ്വതന്ത്രനാക്കി വിടുകയാണ്. ഫന്തലഖ ഇലാ നഖലിൻ ഖരീബിൻ മിനൽ മസ്ജിദി ഫഗ്തസല സുമ്മ ദഖല അൽ മസ്ജിദ വതലഫള ബിശഹാദതൈൻ. സുമാമത്ത് ബിൻ ഉസാൽ തൊട്ടടുത്തുള്ള ജലസ്ഥാനത്തേക്ക് പോയി അംഗസ്നാനം വരുത്തി ശുദ്ധി വരുത്തിയിട്ട് വന്ന് ഹബീബായ നബി തങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ട് പറയുകയാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അന്നക റസൂലുല്ലാ. ഓ നബിയെ, ഞാൻ എന്റെ മതത്തിലേക്ക് വരികയാണ്, അഥവാ അവിടുത്തെ മതം എന്റെ മതമായി മാറുകയാണ്, ഞാൻ എന്റെ ദർശനത്തിലേക്ക് വരികയാണ്. വലാക്കിൻ അസ്ലംതു, ഞാൻ ഇസ്ലാമിലേക്ക് വന്നിരിക്കുകയാണ്. ഇതുകഴിഞ്ഞ നേരെ സുമാമത്തിന്റെ പോക്കെവിടേക്കാണ്? തൗഹീദിന്റെ തലസ്ഥാനമായ മക്കയിലെ കഅബയുടെ മണിമുറ്റത്തേക്ക് തവാഫ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ മക്കാനിവാസികൾ ചോദിക്കുകയാണ്, നിങ്ങളും മതം മാറിയോ സുമാമ? സുമാമത്ത് ബിൻ ഉസാല പറഞ്ഞു, ഞാൻ കേവലം മതം മാറിയതല്ല, ഏതെങ്കിലും പൗരാണികമായ സ്വാഭീ പ്രസ്ഥാനത്തിലേക്ക് പോയതല്ല. വലാക്കിൻ അസ്ലംതു, ഞാൻ ഇസ്ലാമിനെ സ്വീകരിച്ചിരിക്കുകയാണ്, ഇസ്ലാമിന്റെ ശോഭനമായ അധ്യായങ്ങളുടെ മണിമുറ്റത്തേക്ക് കടന്നിരിക്കുകയാണ്. എന്റെ നേതാവ് റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ആ ഹബീബിന്റെ മഹിഷ്ടമായ ദർശനത്തിന്റെ വരിഷ്ഠമായ മാലിന്യങ്ങളിലേക്ക് വിശുദ്ധമായ ദർശനങ്ങളുടെ അകക്കാമ്പുകളെ വരിച്ചു സ്വീകരിച്ചിരിക്കുകയാണ്. ഇത് പറയുമ്പോൾ മഹാനായ സുമാമത്ത് ബിൻ ഉസാലിനെ ഖുറൈശിയിലെ ചില ചട്ടമ്പികൾ തടഞ്ഞുവെച്ചു. അദ്ദേഹം പറഞ്ഞു, ഇല്ല, നിങ്ങളുടെ അവസാനത്തെ ആയുധങ്ങളും അവസാനിക്കുകയാണ്, തീരുകയാണിവിടെ. ഇനി നിങ്ങൾക്ക് ഭക്ഷണം തരണമെങ്കിൽ മദീനയുടെ നായകന്റെ സമ്മതം വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമ്മതമില്ലാതെ നിങ്ങൾക്കിനി ഭക്ഷണമില്ല. ബനു ഹനീഫയുടെ നേതാവായ സുമാമത്ത് ബിൻ ഉസാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിൽ വന്ന് കെലിമ ചൊല്ലി മക്കയുടെ മുറ്റത്ത് ചെല്ലുമ്പോൾ ഖുറൈശികളുടെ ആക്രോശത്തിന് മുമ്പിൽ ആനുകൂല്യങ്ങൾ തടഞ്ഞുവെക്കുകയാണ്. അവസാനം ഹബീബായ നബി തങ്ങളുടെ മുമ്പിലേക്ക് ചെല്ലുന്നു. യസ്അലൂനഹു ബി അർഹാമിഹിം അയ്യക്തുബ ഇലാ സുമാമ. അവസാനം കുടുംബബന്ധം പറഞ്ഞുകൊണ്ട് ഖുറൈശികൾ വന്ന് റസൂലുള്ളാഹിനോട് പറയുന്നു, അല്ലയോ മുഹമ്മദ് നബിയേ, മുഹമ്മദുർ റസൂലുള്ളാഹി. മറ്റുള്ളവരുടെ വാചകം ഉദ്ധരിക്കുമ്പോൾ ചിലപ്പോ സ്വലാത്തിൻ്റെ അകമ്പടി വായിക്കുന്നിടത്ത് പറയാൻ കഴിഞ്ഞോളൊന്നില്ല, പക്ഷേ നമ്മൾ കേൾക്കുന്നത് ആരുടെ പേരാണ്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരാണ്. യാന്ത്രികമായ ഒരു അനുരാഗത്തിന്റെ പ്രതിസ്ഫുരണം ഹൃദയത്തിൽ നിന്ന് വരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹബീബിനോട് പറയുകയാണ്, നമ്മൾ ഒരു കുടുംബക്കാരല്ലേ, അതുകൊണ്ട് ഞങ്ങളുടെ അന്നം മുടക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിനോട് ഔദാര്യം ആവശ്യപ്പെടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടുംബക്കാർക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യുകയാണ്. ഫാദിനൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ദാലിക, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതം നൽകി. അവരുടെ ഭക്ഷണം മുടക്കേണ്ട സുമാമ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതുപോലെ
പോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരുണ്യം ലോകത്തുള്ള എല്ലാവർക്കും ലോകം ദയകൻ എന്റെയും നിങ്ങളുടെയും ആത്മവിചാരങ്ങളുടെ ഉത്തിഷ്ട ഭാവങ്ങളെ മദീനയുടെ ഉമ്മരപ്പടിയിൽ കൊണ്ടുപോയി സമ്മാനിക്കുവാനുള്ളതാണ്. റഹ്മത്തുൽ ലിൽആലമീൻ സേ ഹശർമേ മാനാ ഖുലേ. റഹ്മത്തുൽ ലിൽആലമീന്റെ അർത്ഥം പല ലോകത്താണ് നിങ്ങൾക്ക് വെളിവാകുക. ദില്ലുറാം കൗസരി, അദ്ദേഹം ആരാണ്? ഡൽഹിയിൽ ജീവിച്ചിരുന്ന ഒരു ഹൈന്ദവ സഹോദരനാണ് ദില്ലുറാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് കവിത എഴുതി. ആളുകൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് മുസ്ലിങ്ങളുടെ പ്രവാചകനെ കുറിച്ച് കവിത എഴുതുന്നത്? മുസ്ലിങ്ങളുടെ നബിയല്ലേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്തിനാണ് നിങ്ങൾ എഴുതുന്നത്? ഉടനെ അദ്ദേഹം പറഞ്ഞ മറുപടി, മേ ഹിന്ദു ബി തലബ്ഗാറെ മുഹമ്മദ് ബി ഹേ, ഞാൻ ഹിന്ദു ആണ്, അതോടൊപ്പം ഞാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ താല്പര്യം വെക്കുന്ന ആളാണ്. എനിക്ക് മുഹമ്മദ് നബിയോട് കവിതകൾ എഴുതി. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളുടെ പ്രകീർത്തനങ്ങൾ ഒടുവിൽ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ കുറിച്ച് എഴുതിയിട്ട് പറയുകയാണ്, റഹ്മത്തുൽ ലിൽആലമീൻ സേ ഹശർമേ മാനാ ഖുലേ. നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ റഹ്മത്തുൽ ലിൽആലമീൻ എന്ന തലവാചകത്തിന്റെ ആശയങ്ങൾ മുഴുവനും പ്രകടമാകും. എന്റെ കൈപിടിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും, എന്റെ കൈപിടിക്കും. അദ്ദേഹത്തുകയാണ് പരിക്ഷീണിതനായി ഡൽഹിയിൽ, കുടുംബക്കാരെല്ലാം പരിചരണത്തിലാണ്. പെട്ടെന്ന് തന്നെ ഒരു വെളിച്ചം, അദ്ദേഹം ചാടി എഴുന്നേറ്റു. അത്രേ ചാടി എഴുന്നേറ്റിട്ട് ചോദിക്കുകയാണ്, ഇത്രയും കാലം ഞാൻ കവിത എഴുതിയ നായകരെ ഇപ്പോഴാണോ എന്റെ അടുക്കലേക്ക് വരുന്നത്? എന്താണ്, എന്നെ ഒന്ന് സ്വീകരിക്കുമോ? ദില്ലുറാം കാണുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ. ആത്മീയമായി അദ്ദേഹം അനുഭവിക്കുകയാണ്. അതേ ദില്ലുറാം അയാളോട് ആത്മീയമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദർശനം ലഭിക്കുകയാണ്. നിങ്ങളുടെ കൈ ഞാൻ പിടിക്കാം, അതിന് നിങ്ങളൊന്ന് കെളിമ ചൊല്ലുമോ? രോഗശയ്യയിൽ കിടന്നുകൊണ്ട് അദ്ദേഹം കെളിമ ചൊല്ലുകയാണ്. എന്നിട്ട് പറഞ്ഞു, അത്രേ എന്റെ പ്രിയപ്പെട്ട നായകരെ, എനിക്കൊരു പേരും അവിടുന്ന് പറഞ്ഞു തരണം. കൗസർ അലി കൗസരി എന്ന പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആത്മീയ ദർശനത്തിലൂടെ സ്വീകരിച്ചതാണെന്ന് അദ്ദേഹത്തിന്റെ ചരിത്രം നമുക്ക് പറഞ്ഞു തരുമ്പോൾ, റഹ്മത്തുൽ ലിൽആലമീൻ എന്നതിന്റെ വിശാലമായ അർത്ഥത്തെ അയാൾ സ്വീകരിക്കുകയാണ്. ഹിന്ദു പോയറ്റ്, ഹിന്ദു കവി അനുഭവിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകീർത്തിച്ച് പ്രകീർത്തിച്ച് അദ്ദേഹം സ്വർഗോദ്യാനത്തിന്റെ പടിവാതിൽക്കലേക്ക് നീങ്ങുകയാണ്. ഈ വിധത്തിൽ ലോകമാകമാനമുള്ള ജനതയെ കാരുണ്യത്തിന്റെ അരുണ വർഷം കൊണ്ട് അടക്കിപ്പിടിച്ച് ഇഷ്ട ചുംബനം കൊടുത്ത ലോകത്തിന്റെ നായകർ സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബിനെ വായിച്ചവർ എഴുതുകയാണ്, ഇറ്റ് വാസ് ദി ജീനിയസ് ഓഫ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. The spirit that he breathes into the Arab through the soul of Islam, they exalted them, that raised them out of the lethargy and low level of tribal stagnation up to the high watermark of national unity and empire. താഴേക്കിടയിൽ കിടന്നിരുന്ന ആറാം നൂറ്റാണ്ടിലെ ജനതയെ ഉന്നതാധികാരത്തിന്റെ അമരത്തേക്ക് നീക്കിക്കൊണ്ടുവരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളുടെ മാനവികമായ ഹൃദയ ദർശനങ്ങൾക്ക് സാധ്യമായപ്പോൾ ഇന്നലകളെ ഒട്ടകത്തെ ചാടിച്ച് കവിത എഴുതിയിരുന്ന ആളുകൾ ലോകത്തിന്റെ അധികാര പീഠങ്ങളെ നിയന്ത്രിക്കാൻ മാത്രം പ്രയുക്തരായി മാറുകയാണ്. ഈ ഒരു ഉന്നത ഭാവത്തിലേക്ക് ഉയർത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ ലോകത്തിന്റെ മുമ്പിലേക്ക് പകർന്നു നൽകുന്ന
അടുത്ത ഒരു ദർശനം കൂടി പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേണ്ടവർക്ക് വേണ്ടതു നൽകിയ ഏറ്റവും വലിയ ദാനത്തിന്റെ ഉദാഹരണമാണ്. റമദാൻ മാസമായാൽ അടിച്ചു വീശുന്ന കാറ്റുപോലെയാണ് എല്ലായിടത്തും വ്യാപകമായി എത്തുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആനുകൂല്യങ്ങൾ. അവിടുത്തെ വിട്ടുവീഴ്ചയുടെയും ദാനത്തിന്റെയും പ്രകാശനങ്ങൾ എവിടെ എത്തി എന്ന് ചോദിച്ചാൽ ഏകദേശം 20 ട്രൈബൽ ക്ലാസുകളാണ് റസൂലുള്ളാന്റെ കാലത്ത് അറബ് ലോകത്തുള്ളത്. ബനു ഹാഷിമും ബനു ഉമയ്യയും തമ്മിലുള്ള യുദ്ധം, ഖുറൈശികളും മുളറും തമ്മിലുള്ള യുദ്ധം, അങ്ങനെ 20 ക്ലാസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് നിലകൊള്ളുകയാണ്. പരസ്പരം കുടുംബക്കാർ മാറിയാൽ കാണാൻ പറ്റില്ല, കുടുംബം മാറിയാൽ അവിടെ യുദ്ധമാണ്. ഇതുപോലെയുള്ള യുദ്ധത്തിന്റെയും സംഘട്ടനത്തിന്റെയും കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലുള്ള പ്രമാണികളെയും കൊണ്ട് മദീനയിലേക്ക് വന്നു. മക്കയിലുള്ള വലിയ വലിയ കുലജാതന്മാർ, അന്നത്തെ മക്കയിലെ സമ്പ്രദായം എന്താ, പരസ്പരം കുടുംബം മാറിയാൽ ഗോത്രം മാറിയാൽ യുദ്ധമുള്ള കാലം, ആ മക്കാരായ ജനങ്ങളെയും കൊണ്ട് മദീനയിലേക്ക് വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വന്നിട്ട് ഏകദേശം 47 ആളുകളുടെ പേര് ലിസ്റ്റ് ചെയ്തതായി നമുക്ക് കാണാം, അതിലേറെയും ചരിത്രത്തിലുണ്ടാകാം. അബൂബക്കറിന് സുദ്ദീഖ് റളിയല്ലാഹു അൻഹു മക്കയിലെ പ്രമാണിയാണ്. മദീനയിലേക്ക് വരുമ്പോൾ ഹാരിജത്ത് ബിൻ സുഹൈർ എന്ന് പറയുന്ന ഗ്രാമീണനായ അൻസാരിയുടെ അതിഥിയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു മക്കയിലെ പ്രമാണിയാണ്. മദീനയിലേക്ക് വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജോഡികളാക്കി മദീനക്കാരെയും മക്കാരെയും. മുഹാജിറുകളായി കടന്നു വന്നവരെ അൻസാറുകളെ കൊണ്ട് ആതിഥ്യം അനുഭവിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തത് ഹാരിജത്ത് ബിൻ സുഹൈർ എന്ന് പറയുന്ന ഗ്രാമീണന്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മക്കയിലെ വലിയ നേതാവാണ്. മദീനയിലേക്ക് വന്നപ്പോൾ ഇത്ബാൻ ഇബ്നു മാലിക് എന്ന് പറയുന്ന അൻസാരിയുടെ സഹോദരനാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വലിയ സമ്പന്നനാണ്, മക്കയിലെ പ്രമുഖനാണ്. ഔസ് ഇബ്നു സാബിത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹുമായി സഹോദര്യമാണ്. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹോദരനാണ്, പിതൃവ്യപുത്രനാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയാണ് കുറെ ദിവസം ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് സൽമാനുൽ ഫാരിസി തങ്ങളുമായി സഹോദര്യ സ്ഥാപനത്തിലാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മക്കയിലെ പ്രമാണിയാണ്. മദീനയിലെ ഗ്രാമീണനായ സഅദ് ബിനു റബീ എന്നവരുടെ സഹോദര്യത്തിലാണ്. ഇങ്ങനെ ഓരോരുത്തരെയും 47 ആളുകളെ വായിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹോദര്യം സ്ഥാപിക്കുമ്പോൾ വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും إذ كنتم أعداء فألف بين قلوبكم فأصبحتم بنعمتي إخوانا وكنتم على شفا حفرة من النار فأنقذكم منها كذلك يبين الله لكم آياته لعلكم تهتدون നിങ്ങൾക്കു നൽകിയ അനുഗ്രഹങ്ങളെ നിങ്ങൾ മറക്കരുത്. നിങ്ങൾ ബദ്ധവിരോധികളായിരുന്നു, ആജന്മ ശത്രുക്കളായിരുന്നു, നിങ്ങൾ കുലവിരോധികളായിരുന്നു, നിങ്ങൾ വൈര്യത്തിന്റെ മൂർച്ചയിൽ നിന്നുകൊണ്ട് പരസ്പരം വാളെടുത്തവരായിരുന്നു. എന്നാൽ ഇസ്ലാം ഹബീബിലൂടെ നിങ്ങൾക്ക് വന്നപ്പോൾ ഫഅല്ലഫ ബൈന ഖുലൂബിക്കും നിങ്ങളുടെ ഹൃദയങ്ങളെ യോജിപ്പിച്ചു തന്നു. ഫഅസ്ബഹ്തും ബിനിഅമത്തി അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ ദാനങ്ങൾ നിങ്ങളുടെ ഹൃദയഭൂമിയിലേക്ക് പെയ്തിറങ്ങിയപ്പോൾ നിങ്ങൾ സഹോദരങ്ങളായി മാറുകയാണ്. ആജന്മ ശത്രുക്കളിൽ നിന്ന് മാറി
ഒരിക്കലും പിരിയാനാവാത്ത സാഹോദര്യത്തിലേക്ക് സ്ഥാപിക്കുകയാണ്. വക്കുംതും അലാ ശഫാ ഹുഫ്രതിൻ മിനന്നാർ, നിങ്ങൾ നരകാഗ്നിയുടെ ചാരത്ത് നിന്നവരാണ്, വക്കിൽ നിന്നവരാണ്. ഫാങ്കദക്കും മിൻഹാ, നിങ്ങളെ നരകാഗ്നിയിൽ നിന്ന്, അപകടത്തിൽ നിന്ന്, അപായത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി. സാഹോദര്യത്തിന്റെ സൗകുമാര്യതയിലേക്ക് മാടി വിളിച്ച് ആ ജന്മശത്രുക്കളെ പിരിയാൻ പറ്റാത്ത മിത്രങ്ങളാക്കി മാറ്റിയ മനോഹരമായ ദർശനത്തിന്റെ നായകരെ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വിഷയം എവിടെ എത്താനാണ്? ഇതിന് തുടക്കമില്ല, ഇതൊടുങ്ങാൻ സാധ്യമല്ല. ഇതൊരു പ്രപഞ്ച വിശാലമായ പ്രമേയമാണ്. എവിടുന്ന് വായിച്ചാലും പുണ്യ റസൂലിന്റെ പ്രകീർത്തനങ്ങളാണ്. എങ്ങനെ തുടങ്ങിയാലും പുണ്യപ്രവീണരുടെ ആഖ്യാന സൗന്ദര്യങ്ങളുടെ മണിവീണകൾക്ക് നീളമേറുകയാണ്. വരാമിനി അതിന്റെ വിശാലതയിലേക്ക് കടക്കുന്നില്ല. സമയം അവസാനിക്കുകയാണ്. ഏഴ് പോയിന്റുകളിൽ മൂന്നെണ്ണമേ നമ്മൾ സ്പർശിച്ചിട്ടുള്ളൂ. ഇനി ഒന്നുകൂടി വളരെ ലളിതമായി തൊട്ടുകൊണ്ട് നിർത്തുകയാണ്. എന്തെന്നല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദർശനത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം എന്താണ്? ചിത്രമില്ലാതെയുള്ള സ്നേഹലോകം പടുത്ത നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇന്ന് സ്നേഹം ചിത്രങ്ങളിൽ മരിക്കുകയാണ്. എവിടെ ചെന്നാലും കൂടെ ഒന്ന് പോസ് ചെയ്യണം, എവിടെ ചെന്നാലും കൂടെ ഒന്ന് ഫോട്ടോയ്ക്ക് നിന്ന് കൊടുക്കണം. ഒരു സ്നേഹത്തിനു വേണ്ടി, ഒരോർമ്മയ്ക്ക് വേണ്ടി അത് ഫോട്ടോയിൽ മരിക്കുകയാണ്, ചിത്രങ്ങളിൽ മരിക്കുകയാണ്. പ്രണയത്തിന് ചിത്രം വേണ്ട, സ്നേഹത്തിന് പ്രത്യക്ഷമായ സാക്ഷ്യങ്ങൾ വേണ്ട. ഒരു ചിത്രവും ഒരു ഫോട്ടോയും ഒരു പ്രതിമയും ഒരു പ്രതിഷ്ഠയും ഒരു ബിംബവും ഒരു ചിത്രീകരണവും ഒരു ചിത്രപരമായ ഒരു ആഖ്യാനങ്ങളും ഇല്ലാതെ കോടാനകോടി ജനങ്ങളുടെ മാനസങ്ങളിൽ ജീവിക്കുന്ന നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പഠിക്കണം സ്നേഹത്തിന്റെ ഭാഷ, അവിടുന്ന് അറിയണം അനുരാഗത്തിന്റെ ആത്മാവ്, അവിടുന്ന് അറിയണം സ്നേഹപ്രപഞ്ചത്തിന്റെ അധ്യക്ഷരുടെ ഹൃദയാന്തരങ്ങളിലുള്ള സാന്നിധ്യത്തിന്റെ ആധികാരികത. പറയപ്പെടുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലാണെന്ന്. ഒരിക്കലും അല്ല എന്ന് പറഞ്ഞാൽ മദീനയിലെ അവിടുത്തെ ആദരണീയമായ ഖബർസ്ഥാനിൽ പരിമിതപ്പെട്ട് കിടക്കുന്നതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിക്കുന്നു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം എവിടെയാണ്? ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളുടെയും മാനസങ്ങളിൽ ഒരു പ്രതിമയും ഇല്ലാതെ നിത്യ ജ്യോതി. ായി നിൽക്കുന്ന നേതാവ് മുഹമ്മദും വളരും, തളരും, ക്ഷീണിക്കും, മരിക്കും, മണ്ണാകും. അങ്ങനെയാണ് ശരീരപരമായ സൗന്ദര്യം. മെറ്റീരിയൽ ലവ്, ശാരീരികമായ പ്രണയത്തിന് മുഴുവനും നാളെ അസ്തമാനമുണ്ട്, ആധ്യാത്മികമായ പ്രണയത്തിന് അസ്തമാനമില്ല. അതുകൊണ്ടാണ് ലോകത്തെ ഭരണാധികാരികളുടെ കബറിടങ്ങൾ പരിപാലിക്കപ്പെടുന്നത് വളരെ ചുരുക്കം മാത്രം. അതിന് അവരുടെ പിന്നിൽ ഒരു ക്ഷേമകരമായ ജീവിതമുണ്ടാകും. അതാണ് ഇന്ന് വെള്ളിയാഴ്ച മെമ്പറിൽ നമ്മൾ കേട്ടത്. ഷെയ്ഖ് സയ്യിദ് ബിൻ സുൽത്താൻ അൽ നഹിയാൻ റഹ്മഹുല്ലാ, അദ്ദേഹത്തിന്റെ ഔദാര്യങ്ങളെ കുറിച്ചുള്ള വർത്തമാനങ്ങളാണ് ഇന്ന് മെമ്പറിൽ നമ്മൾ കേട്ടത്. ഖതീബ് പറയുകയാണ് അദ്ദേഹത്തിന്റെ ഔദാര്യത്തിന്റെ ലോകം. രാജ്യവ്യത്യാസമില്ലാതെ, ദേശവ്യത്യാസമില്ലാതെ ഈ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളുടെയും ക്ഷേമത്തിനു വേണ്ടി ജീവിച്ച ഭരണാധികാരി. സമീപകാലത്തൊന്നും അത്രയും ഓർക്കപ്പെടുന്ന, നന്മ പറയപ്പെടുന്ന ഒരു ഭരണാധികാരിയെ നാം അറിയുന്നില്ല. അതുകൊണ്ടായിരിക്കണം അദ്ദേഹത്തെ മറക്കാൻ ഇവിടത്തുകാർക്കല്ല എവിടത്തുകാർക്കും വേഗം കഴിയുന്നില്ല. അദ്ദേഹത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ഇവിടെ അവസാനിക്കുന്നില്ല. അദ്ദേഹം ആഫ്രിക്കയിൽ എത്തിയത്രേ. അവിടെ ചെല്ലുമ്പോൾ ഒരു പ്രദേശത്തെ മുഴുവൻ നാൽക്കാലികളും ക്ഷീണിച്ചു കിടക്കുകയാണ്, ഭക്ഷണമില്ലാതെ പ്രയാസപ്പെടുകയാണ്.
ഖലീഫയുടെ ഭരണാധികാരിയുടെ സുൽത്താന്റെ ഫണ്ടിൽ നിന്ന് നല്ലൊരു വിഹിതം പിന്നെ അദ്ദേഹം അനുവദിച്ചത് ആ ജന്തുജാലങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനായിരുന്നു. ഇന്ന് നിങ്ങളെല്ലാവരും മിമ്പറിൽ നിന്ന് കേട്ട കഥയാണത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതുപോലെ കരുണയുടെ അരുണവർഷം കൊണ്ട് ആത്മാവുകളുടെ പ്രണയത്തെ കാലത്തിന്റെ അതിർത്തികൾക്കപ്പുറത്തേക്ക് സ്ഥാപിക്കുവാൻ ശുഭമനസ്സുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവരെ ഇവിടെ നിലനിൽക്കുന്നുള്ളൂ. നമ്മുടെ കേരളത്തിലേക്ക് ചെന്നാൽ തെക്ക് മുതൽ വടക്കു വരെ നിങ്ങളൊന്ന് സഞ്ചരിക്കുക, ഒരു മുഖ്യമന്ത്രിയുടെയും കബറിടം തേടി ആളുകൾ പോകുന്നില്ല അദ്ദേഹത്തെ ഒന്ന് സ്നേഹിക്കാൻ. ഒരു മുതലാളിയുടെ കബറിടം തേടി ആരും പോകുന്നില്ല ഇന്നലെ സഹായിച്ചയാളോട് പ്രതിപത്തി കാണിക്കാൻ. അതേ സമയത്തോ ആത്മജ്ഞാനികളെ മറക്കാൻ കാലത്തിന് സാധ്യമല്ല. ആയിരം കൊല്ലത്തിന് മുമ്പ് ജീവിച്ച ആയിരക്കണക്കിന് മഹാരഥന്മാരെ അറിയുകയാണ്, അവരെ മറക്കാൻ നമുക്ക് കഴിയുന്നില്ല. കാരണമെന്തേ? അവരുടെ സ്നേഹം ആത്മാവിൽ നിന്നുള്ള സ്നേഹമാണ്. അതിന്റെ ഏറ്റവും ഉന്നതമായ ഭാവം അനുഭവിച്ച നേതാവാരാണ്? ഹുബ്ബുൻ നബീ വ മദ്ഹു ഖൈറുൽ അമൽ ഫഅസല്ലില്ലാഹു ബിഹി യുബല്ലിഗുൽ അമൽ وله بنيل شفاعة طه كفل عند الإله منعما تنعيما صلى عليك مسلما تسليما ആ ലോകഗുരുവിനോടുള്ള പ്രണയാധിഷ്ഠിതമായ മന്ത്രണങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വരട്ടെ. അത് സ്നേഹലോകമാണ്, അത് ഇഷ്ടത്തിന്റെ ലോകമാണ്, അനുതാപത്തിന്റെ ലോകമാണ്. റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കണം. കാരണം അവിടുന്ന് പഠിപ്പിച്ചത് ശരീരത്തിന്റെ ഭംഗി മാത്രമല്ല ആത്മാവിന്റെ വിശുദ്ധിയാണ്. ഇമാം ബൈഹഖി ഉദ്ധരിക്കുകയാണ് ജാബിർ നിവേദനത്തിലും കാണാം, അതുപോലെ ഉർവ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്നത് കാണാം, മൂസ ബിൻ ഉഖബയിൽ നിന്ന് നിവേദനം ചെയ്യുന്നത് കാണാം. ഖൈബർ യുദ്ധത്തിന്റെ ദിവസം എത്യോപ്യക്കാരനായ ഒരു നീഗ്രോ ആയ മനുഷ്യൻ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വരുന്നു. യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബായ നബിയേ, ഞാൻ അവിടുത്തെ ഒരു വീട്ടിലെ ആട്ടിടയനാണ് ഹബീബേ, ഞാൻ അപ്പുറത്തെ ഒരു വീട്ടുകാരന്റെ ആട് നോക്കുന്നയാളാ, തങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ യാ റസൂലല്ലാഹ്, ഞാനൊരു അടിമയാണ്, അടിമയായ എനിക്ക് നിങ്ങളുടെ മതത്തിലേക്ക് വന്നാൽ മൂല്യമുണ്ടോ? എനിക്ക് സൗന്ദര്യമില്ല, എനിക്ക് പണമില്ല, എനിക്ക് സുഗന്ധമില്ല, എനിക്ക് ഭൗതിക മൂല്യങ്ങളൊന്നും പറയാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടിയാണ് ലക്കൽ ജന്നാ, നിങ്ങൾക്ക് സ്വർഗമുണ്ട് സഹോദരാ. അപ്പൊ ഇദ്ദേഹത്തിന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിന്റെ ചോദ്യം, അല്ലയോ ഹബീബായ നബിയേ, തങ്ങളോട് ചോദിക്കട്ടെ, യാ റസൂലുള്ളാഹി ഇന്നി റജുലുൻ അസ്വദുൽ ലൗനി ഖബീഹുൽ വജ്ഹ് തുഅല ബദറു അലൈനാ മിൻ സനിയാതിൽ ബദാ വജബ ശുക്റു അലൈനാ മദാ جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير دار طلع البدر علينا من ثني الوداع وجب
الشكر علينا مدى لله دا. الحمد لله നമ്മുടെ ഉസ്താദുമാരൊക്കെ വേദിയിലേക്ക് എത്തി. മർഹബൻ ലികുല്ലി മിനൽ മശായിഖ് ഖാസതൻ ലിശൈഖിന ശൈഖ് അബൂബക്കർ അഹ്മദ് ഹഫിളഹുല്ലാഹു വറഅഹ് തവലല്ലാഹു ഉംറഹു മഅ സിഹ്ഹത്തി വൽ ആഫിയ വലി അസ്ദിഖായിഹി മിനൽ മശായിഖ് വൽ ഉലമാ അലജില്ലാ تقبل الله منا ومنهم وجمعنا الله سبحانه وتعالى في دار الأمان مع حبيبنا ونبينا محمد صلى الله عليه وسلم ببركة هذا المجلس المبارك يعني نيتون الله قيم الله بري نبي صلى الله عليه وسلم دنگل آدم يوڑ برأينا ايوڑ پريوغ ماترم برنجو وندن رتو غير نبي صلى الله عليه وسلم دنگل آدم يوڑ برأينا يا رسول الله സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എനിക്ക് ശാരീരികമായി സൗന്ദര്യമില്ലാത്തയാളാണ്. അസ്വദുൽ ലൗൻ ഖബീഹുൽ വജ്ഹ് എന്റെ മുഖത്തിന് വലിയ സൗന്ദര്യമൊന്നുമില്ല. മുൻതിനു റീഹ് എന്റെ ശരീരത്തിനൊരു ദുർഗന്ധവും ഉണ്ട്. ലാ മാലലി എനിക്ക് സമ്പാദ്യമില്ലാത്ത ആളാണ്. ഇങ്ങനെ ശാരീരികമായി ഭംഗിയില്ലാത്ത സാമ്പത്തികമായി ഭദ്രതയില്ലാത്ത സുഗന്ധമുള്ള ശരീരമില്ലാത്ത ഞാൻ ഇസ്ലാമിലേക്ക് വന്നാൽ ഈ ഇസ്ലാമിലൂടെ എനിക്ക് സ്വർഗം ലഭിക്കുമോ? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്, ലക്കൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗമുണ്ട് സഹോദരാ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഖ്യാപനം കേൾക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സ് ഇസ്ലാമിലേക്ക് വരാൻ ആഗ്രഹിച്ചു നിൽക്കുകയാണ്. ചോദിക്കുന്നു, യാ റസൂലല്ലാ, രാവിലെ എന്നെ വിശ്വസിച്ച് ഒരു പറ്റം ആടുകളെ കൂട്ടിവിട്ട എന്റെ ആട്ടിന്റെ ഉടമയായ ആളോട് എന്തു പറയാനാണ്? ആ ആടുകളെ ഒന്ന് വീട്ടിലാക്കിയിട്ട് വരട്ടെ നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വേണ്ട, ആ വഴിയിലേക്ക് തിരിച്ച് അല്ലാഹുവിന്റെ നാമം പറഞ്ഞങ്ങ് വിട്ടാൽ അയാളുടെ അമാനത്ത് വീടിക്കൊടുക്കേണ്ടതുണ്ട്. ആ ആടിന്റെ ഉടമയുടെ വീട്ടിലേക്ക് അദാലയത്തിലേക്ക് തിരിച്ചു ചെന്നുകൊള്ളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഖ്യാപന പ്രകാരം ആ അടിമ ആടുകളെ മുഴുവനും തിരിച്ചു വിടുകയാണ് വീടിന്റെ വഴിയിലേക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉത്തരവ് കേട്ടപ്പോൾ പിന്നെ ഒന്നും ആലോചിക്കുവാനില്ല. ഒരിടയൻ നയിച്ചു കൊണ്ടുപോകുന്നതിനേക്കാൾ ചിട്ടയോടെ ആട് ഉടമയുടെ വീട്ടിലേക്ക് ആട്ടിൻപറ്റൻ ചെന്ന് കയറുകയാണ്. വീട്ടുകാരൻ നോക്കിയപ്പോൾ ഇടയനില്ലാതെ ആടുകൾ ചിട്ടയോടെ വരുന്നത് കണ്ട് അദ്ദേഹവും വായിച്ചു, ഇതിന്റെ ഇടയൻ ഇസ്ലാമിലേക്ക് പോയിട്ടുണ്ടാകണം. ചുരുക്കുകയാണ്, ഇദ്ദേഹം ഖൈബറിന്റെ രണഭൂമിയിൽ അലി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ കൂടി അദ്ദേഹം ഷഹാദത്ത് വരിച്ചു. ഒരു നേരത്തെ നിസ്കാരത്തിനും അദ്ദേഹത്തിന് സാവധാനമുണ്ടായില്ല. ഒരാരാധനയ്ക്കുമുള്ള സമയം ബാക്കിയുണ്ടായിരുന്നില്ല. അദ്ദേഹം അല്ലാഹുവിന്റെ മാർഗത്തിൽ മരിച്ചു വീഴുമ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സ്വഹാബത്തിനോട് പറയുന്നു, ലഖദ് ഹസുന ഇസ്ലാമു സാഹിബിക്കും, അല്ലയോ സഹാബ, അദ്ദേഹത്തിന്റെ ഇസ്ലാം വളരെ മനോഹരമായി. ലഖദ് ദഖലത് അലൈ ലഖദ് ദഖൽതു അലൈഹി വഇന്ന ഇൻദഹു ലസൗജതൈൻ ലഹു മിനൽ ഹൂരിൽ ഈം, അല്ലയോ സഹാബ, അദ്ദേഹം മരണപ്പെട്ട് ജനാസ കിടക്കുന്ന സ്ഥലത്തേക്ക് ഞാനങ്ങ് കടന്നു ചെല്ലുമ്പോൾ ഈ വിരൂപിയായ സൗന്ദര്യമില്ലാത്ത അടിമയായ സമ്പത്തില്ലാത്തയാൾ
തആലയുടെ സ്വീകാര്യതയ്ക്ക് വേണ്ടി അദ്ദേഹത്തെ ഏറ്റെടുക്കാൻ ഹോറികൾ മത്സരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മുഖം പ്രസന്നമാണ്, അദ്ദേഹത്തിന്റെ ശരീരം സുഗന്ധദായകമാണ്, അദ്ദേഹം ലോകത്തിനു തന്നെ ഇഷ്ടപ്പെടുന്ന വിധത്തിൽ ശുഭ്രരീതിയിലേക്ക് പരിണമിക്കുകയാണ്. ഇതാണ് സുന്ദരമായ ദർശനത്തെ ഹൃദയത്തിലേറ്റിയവർക്ക് ലഭിച്ച സമ്മാനം. ഇസ്ലാം ലോകത്തിന് മുമ്പിൽ മനോഹാരിതയെ സമ്മാനിക്കുകയാണ്. അവസാനമായി ഒന്ന് ഉണർത്തുമ്പോൾ വിരൂപിയെ സ്വരൂപമാക്കി മാറ്റുന്ന മതം വിരൂപമായ ഭാവങ്ങളെ സൗന്ദര്യധാമങ്ങളാക്കി പരിണമിച്ച പ്രത്യയശാസ്ത്രം ആർക്കും വേണ്ടാത്ത ഒരു ജനതയെ ഏവർക്കും മാതൃകയായ ഒരു ഉത്തമ സമുദായമായി അതിനെ പരിണമിപ്പിച്ചുകൊണ്ടുവന്ന ലോകത്തിന്റെ നായകർ ഹൃദയത്തിലെ സ്നേഹം കൊണ്ട് ശാരീരിക സ്നേഹങ്ങളെ മുഴുവനും അതിജീവിച്ച സ്നേഹത്തിന്റെ വിശ്വപ്രഭാവം ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇന്നും അനുധാവനം ചെയ്യപ്പെടുകയാണ്, സ്നേഹിക്കപ്പെടുകയാണ്. ചിത്രം വേണ്ട, ചിത്രീകരണം വേണ്ട. ഈ വിശുദ്ധ ഖുർആനിനോട് ഒരുപാട് പ്രതിബദ്ധതകളും അതിന് നാമം കൊണ്ട് ആദരിക്കുകയും ചെയ്ത പവിത്രമായ സദസ്സിൽ നിന്ന് ഹബീബിനെ കുറിച്ച് പറയുമ്പോൾ റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വാചകം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഹിജ്റയുടെ വേളയിൽ ഞാൻ ഹബീബിന്റെ കൂടെയാണ്, ഹബീബിന് ദാഹിക്കുന്നുണ്ട്. അപ്പോൾ എന്റെ കയ്യിൽ കിട്ടിയ പാൽപാത്രം കൊണ്ടുവന്ന റസൂലുള്ളാന്റെ കയ്യിൽ കൊടുത്തപ്പോൾ ഹബീബ് കുടിച്ചപ്പോഴേക്ക് എന്റെ ദാഹം മാറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പാല് കുടിച്ചപ്പോഴേക്ക് എന്റെ ദാഹം മാറി. ഹബീബിന്റെ ദാഹം എന്റെ ദാഹമാണ്, ഹബീബിന്റെ രോഗം എന്റെ രോഗമാണ്, ഹബീബിന്റെ പ്രയാസം എന്റെ പ്രയാസത്തെക്കാൾ എനിക്ക് വലുതാണ്. അതിന് നൂറുകണക്കിന് ഉദാഹരണ സാക്ഷ്യങ്ങൾ നൽകിയ ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കറു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉയർത്തിയ സ്നേഹ ദർശനത്തിന്റെ സൗകുമാര്യത ഹൃദയാന്തർതലത്തിലേക്ക് സ്വീകരിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അതുകൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനോഹരമായ ആധ്യാത്മിക ദർശനങ്ങളുടെയും ദാർശനിക സൗന്ദര്യങ്ങളെയും ആധുനിക യുഗത്തിന്റെ മുമ്പിലേക്ക് അവതരിപ്പിക്കാൻ ഈ പരമ്പരയുടെ വ്യത്യസ്ത വിഷയ സംവിധാനങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, ഇത്തരം വേദികളെല്ലാം ഒരുക്കാൻ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വസീലയായി മാർഗമായി നൽകിയത് നമ്മുടെ പ്രാസ്ഥാനിക ചലനങ്ങളും നമ്മുടെ പ്രസ്ഥാനങ്ങളുടെ അമരത്ത് നിന്ന് മുന്നോട്ടു പോകുന്ന മർക്കസു സഖാഫത്തു സുന്നിയ എന്ന മഹത്തായ സ്ഥാപനത്തിന്റെ ഈ ഇമാറാത്തിലുള്ള ചലനങ്ങൾ 1000 ഹൃദയങ്ങളിൽ വെളിച്ചം പകരാനും ഒരുപാട് ആളുകൾക്ക് മാർഗദർശനം നൽകാനും അൽഹംദുലില്ലാ കാലത്തിന്റെ സ്വരം ഏറ്റെടുത്ത് വിദ്യാഭ്യാസ ആത്മീയ പ്രവർത്തനങ്ങളിൽ ലോകത്തിനൊപ്പം അത്യുന്നതമായി അടിസ്ഥാനപരമായ ആദർശ സംഹിതയിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നേറുന്ന മർക്കസിന്റെ ചലനങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. നമുക്കിവിടെ ഒത്തുകൂടാനുള്ള ഈ വേദി ഒരുക്കിയത് മർക്കസു സഖാഫത്തു സുന്നിയ എന്ന മഹത്തായ സ്ഥാപനമാണ്. 20 വർഷത്തിലേറെയായി പ്രവാസി മലയാളികൾക്ക് ആവശ്യമായ ദീനീ ധാർമ്മിക മാർഗദർശനങ്ങൾ നൽകി. അതുപോലെ തന്നെ ഭൗതിക ആത്മീയ സമന്വയ വിദ്യാഭ്യാസത്തിലൂടെ പുതിയ ഒരു യുഗപ്പിറവിക്ക് സാക്ഷ്യം വഹിച്ച് ഓരോ കാലത്തും കാലത്തെക്കാൾ ഒരു പടി മുന്നിൽ പദ്ധതികളിലൂടെയും വിദ്യാഭ്യാസ മേഖലകളിലൂടെയും എല്ലാം മുന്നേറുന്ന മർക്കസിന്റെ പദ്ധതികളോട് സഹകരിക്കാനും സഹായിക്കാനും നമുക്ക് സാധിക്കണം. മർക്കസിന്റെ ചുവടുപറ്റി കേരളത്തിലും കേരളത്തിന് പുറത്തും ഇന്ത്യയിൽ വ്യാപകമായി ഒരുപാട് വിദ്യാഭ്യാസ ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാം വിജയിപ്പിക്കുമാറാകട്ടെ. ഇതിനെല്ലാം സാരഥ്യം വഹിക്കുന്ന നമ്മുടെ പ്രസ്ഥാനത്തിന്റെ മുഴുവനും നായകർ മഹാന്മാരായ നമ്മുടെ ഉസ്താദുമാർ സാദാത്തുക്കൾ ബഹുമാനപ്പെട്ട താജുൽ ഉലമാ സയ്യിദവർകൾ അല്ലാഹു സുബ്ഹാനഹു വതആല ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. അതുപോലെ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് അഭിമാനമായി അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആഗോള ശബ്ദമായി ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമാ ഉസ്താദ് അവർകൾ അൽഹംദുലില്ലാ നമ്മുടെ ഈ വേദിയിൽ നമുക്ക് അനുഗ്രഹമായി എത്തിച്ചേർന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അവിടുത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ഒരുപാട് കാലം ഈ പ്രസ്ഥാനത്തെ നയിക്കുവാൻ
പോകുവാൻ കാലത്തിന്റെ ചുവരെഴുത്തുകൾ വായിച്ച് അല്ല, ഒരുപടി മുമ്പ് അതിനെ മുമ്പോട്ട് കാലുവെച്ചുകൊണ്ട് സമുദായത്തെ നയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിശ്രമ പരിശ്രമത്തിന്റെ ഇടയിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ, നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പുതിയ പദ്ധതികൾ, പ്രത്യേകിച്ചും നോളജ് സിറ്റിയുടെ പദ്ധതികളുമായി മുന്നോട്ട് പോകുമ്പോൾ അത് നമ്മുടെ മർക്കസിന്റെ നിലനിൽപ്പിനും അതുപോലെ തന്നെ പുതിയ വിദ്യാഭ്യാസ കാഴ്ചപ്പാടുകൾക്കും ആധുനിക യുഗത്തിൽ ഇസ്ലാമിയുടെ സാക്ഷ്യങ്ങൾ അടയാളപ്പെടുത്തുവാനുള്ള പ്രവർത്തനങ്ങളിലും നിങ്ങളുടെ എല്ലാവരുടെയും പങ്കാളിത്തമുണ്ടാകണം. കേരളത്തിലുടനീളം പടർന്നു പന്തലിച്ചു കിടക്കുന്ന നമ്മുടെ സ്ഥാപന പ്രസ്ഥാന സമുച്ചയങ്ങളെല്ലാം അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആനുകാലിക അവതരണങ്ങളുടെ സാക്ഷ്യങ്ങളായി അങ്ങ് വടക്ക് സഅദിയ്യ മുതൽ ഇങ്ങ് തെക്ക് ഖാദിസിയയും അതുപോലെ തന്നെ മർക്കസിന്റെ തിരുവനന്തപുരം സ്ഥാപനവും അടക്കമുള്ള നിരവധി സ്ഥാപന പ്രസ്ഥാന പ്രവർത്തനങ്ങൾ നമുക്കെന്ന് വലിയ വഴികാട്ടികളായി മുന്നോട്ടു പോകുമ്പോൾ അതിന്റെ എല്ലാം അമരത്തുള്ള ഉസ്താദ് അവർക്ക് അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരുമിച്ച് കൂടാനുള്ള ഈ വേദിയൊരുക്കിയത് മർക്കസും അനുബന്ധ പ്രവർത്തനങ്ങളും അതിനുവേണ്ടി ഇന്നേ വരെ വേണ്ട ഒത്താശകളും പ്രവർത്തനങ്ങളും ചെയ്ത സുമനസ്സുകളുടെയും സഹായങ്ങളാണ്. അൽഹംദുലില്ലാ, ജായിദത്തുൽ ഖുർആന്റെ 17ാം വാർഷിക പരിപാടിയിൽ നമ്മൾ സംബന്ധിക്കുമ്പോൾ മർക്കസ് പങ്കെടുക്കുന്ന 8ാമത്തെ വർഷത്തെ പദ്ധതി പരിപാടിയിലാണ് നാം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ ഈ സദസ് സ്വീകരിക്കുമാറാകട്ടെ. ഇനിയും ഒരുപാട് കാലം പരിശുദ്ധമായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് പ്രാസ്ഥാനിക രംഗത്ത് നേതൃത്വം നൽകുവാൻ നമ്മുടെ ഉസ്താദുമാർക്ക് മുഴുവനും അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. പ്രത്യേകിച്ചും നമ്മുടെ ഉസ്താദുമാർ സാദാത്തുക്കിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കബറിടങ്ങൾ അല്ലാഹു തആല സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. എല്ലാത്തിലും അവസാനം ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉഹദിന്റെ രണാങ്കണത്തിൽ കിടന്ന് ഒരു സ്വഹാബി പറയുകയാണ്, യാ റസൂലുള്ളാഹി റഅ്സി അലാ ഖദമൈക യാ റസൂലുള്ളാഹി, അല്ലയോ അല്ലാഹുവിന്റെ ഹബീബേ, ഞാൻ എന്റെ ജീവന്റെ അവസാനത്തെ തുടിപ്പിലാ, എന്റെ ഈ തല അവിടുത്തെ കാലിന്റെ മേലെ ഒന്ന് വെക്കാൻ സമ്മതം തരുമോ? അല്ലാഹുവിന്റെ ഹബീബിന്റെ കാൽ ഉയരുകയാണ്, സ്വഹാബിയുടെ തല വലിച്ച കാലിന്മേൽ വെക്കുകയാണ്. വഫാറഖ ദുനിയാ, ദുനിയാവിനോട് വിട പറയുകയാണ്. മാലിക് ഇമാം റളിയല്ലാഹു അൻഹു പറയുകയാണ്, മാ ബിത്തു ലൈലതൻ ഇല്ലാ വറഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഹില്ലിയിൽ അബൂ നുഐമ തങ്ങൾ നിവേദനം ചെയ്യുകയാണ്, എല്ലാ രാത്രിയിലും ഞാൻ റസൂലുള്ളാഹിനെ കാണാറുണ്ട്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എല്ലാ രാത്രിയിലും ഞാൻ ഹബീബായ നബി തങ്ങളെ കാണാറുണ്ട്. അതുപോലെ ഒരുപാട് അയ്മത്ത് കാണുകയാണ്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ കാൽപ്പാടുകൾ പറ്റു പിൻപറ്റാൻ ഇമാമുദ്ദൈനോരിക്ക് കൈപിടിച്ച് സഹായിച്ചു കൊടുക്കുന്നത് മഹാനായ സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങളെ സ്വപ്നത്തിൽ ദർശിച്ചുകൊണ്ടാണെന്ന് ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു. അല്ലാഹു തആല സ്നേഹലോകത്തെ സ്വീകരിച്ച് അവസാനം ഹബീബിലേക്ക് ലയിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട അനുയായികളിൽ മുഹിബ്ബുകളിൽ ഉൾപ്പെടാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് അവസാനം കുറിക്കുന്നു. അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ പ്രവർത്തനങ്ങൾ കബൂലാക്കുമാറാകട്ടെ. എല്ലാവരും വിശുദ്ധ റമദാനിന്റെ രാവുകളിൽ പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളിക്കണമെന്ന് വിനയപുരസ്സരം അപേക്ഷിച്ചുകൊണ്ട് വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാ. പ്രവാചക സ്നേഹത്തിന്റെ മാസ്മരികതയിൽ അലിഞ്ഞു ചേർന്ന ഈ മഹത്തായ സദസ്സിന് പുണ്യരായ നമ്മുടെ നേതാവ് ഷെയ്ഖുന ഖമറുൽ ഉലമ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിം മഹാനവറുകളുടെ പ്രാർത്ഥന അത് ഇൻഷാ അല്ലാഹ് നടക്കാൻ പോകുന്നു. അതിനു മുമ്പായി മുബാറക്കാണ് في هذا الجمع العظيم الشيخ محمد طاهر محفوظ والشيخ زياد زايد أحييكم جميعا بتحية الإسلام فيلقي كلمات تهنئة الشيخ محمد طاهر محفوظ
الشيخ محمد ماهر محفوظ فليتفضل مشكورا. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، وأفضل الصلاة وأتم التسليم على سيدنا محمد طه الأمين، وعلى آله وأصحابه الغر الميامين، وسلم تسليما كثيرا إلى يوم الدين. أما بعد، يقول تعالى: يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. ويقول تعالى: إنما يخشى الله من عباده العلماء. نعم، العلماء هم خيرة خلق الله في أرضه، هم الذين اقتفوا آثار الرسول صلى الله عليه وسلم فاتبعوه في كل صغيرة وكبيرة. والحقيقة أنه لا يوجد في اتباع النبي صلى الله عليه وسلم شيء صغير، لأن اتباعه مطلوب لكل فرد ولكل مسلم أيا كان. اتباع النبي صلى الله عليه وسلم في كل أموره، في أقواله وأفعاله وأحواله وأخلاقه، وفي كل أموره صلى الله عليه وسلم، فهو الذي يوحى إليه ولا يكون منه إلا ما هو الكمال والأكمل. لذلك علم العلماء عظمة هذا النبي صلى الله عليه وسلم فاقتفوا آثاره واتبعوه في كل شيء، واجتنبوا مخالفته حتى في الخلاف الأولى. لم يفعلوا الخلاف الأولى، كل شيء، لأنهم تذوقوا طعم حلاوة اتباع الحبيب المصطفى صلى الله عليه وسلم. نعم، إن اتباع الحبيب صلى الله عليه وسلم فيه الخير، كل الخير، وذلك لأن المصطفى صلى الله عليه وسلم إنما أرسله الله رحمة للعالمين، وأرسله الله الخير للبشرية كلها، فهو الذي كان جل اهتمامه أن يدخل الناس في الإسلام، وأن يخرجهم من الظلمات إلى النور. نعم، هذا كان من أعظم أهداف النبي صلى الله عليه وسلم، لأن رسالته رسالة إنسانية، ليست لجنس دون جنس، وليست لطبقة دون طبقة، إنما كان لكل فئات البشر. وما أرسلناك إلا رحمة للعالمين. كل ما يطلق عليه عالم أرسل عليه الحبيب صلى الله عليه وسلم رحمة. لذلك كان جل أهدافه أن لا يموت أحد من المشركين على الشرك، بل كان يريد أن يدخلهم الإسلام، لأن فيه سعادة الدنيا والآخرة. طه، ما أنزلنا عليك القرآن لتشقى إلا تذكرة لمن يخشى. وكأن الله تعالى يقول للحبيب صلى الله عليه وسلم: ما أرسلناك حتى تشقي نفسك وتتعبها كثيرا، إنما عليك أن تذكر، فذكر إن نفعت الذكرى. ولكن الحبيب صلى الله عليه وسلم كان يتعب نفسه كثيرا حتى يرد الناس إلى الإسلام. لعلك باخع نفسك ألا يكونوا مؤمنين، لعلك مهلك نفسك. نعم، هكذا الحبيب المصطفى صلى الله عليه وسلم. إن دين الإسلام هو دين الإنسانية، فالنبي صلى الله عليه وسلم الهدف الأعظم عنده أن يرد الناس إلى فطرتهم. هؤلاء الكفار
كفرهم عرضي، هؤلاء الفاسقون فسقهم عرضي، ولكن الأصيل فيهم كل مولود يولد على الفطرة. فالنبي صلى الله عليه وسلم يريد أن يردهم إلى فطرتهم حتى يبدأ الطريق من أمامه من أوله. جزاه الله عنا خير الجزاء. إن النبي عليه الصلاة والسلام غرس في صحابته العقيدة الصحيحة خلال 13 سنة، ثم قام بأولئك الصحابة فغزا بهم العالم. وتلك الغزوة أو الغزوات حتى يرد الناس إلى أصلهم وإلى فطرتهم. فكانت دعوة النبي صلى الله عليه وسلم ورسالته رسالة إنسانية. نعم أيها الإخوة، وهكذا كل العلماء هدفهم أن يردوا الناس إلى دينهم وإلى فطرتهم، حيث هناك السعادة. العالم